ഗുഡ് ഈവനിങ് മുഹമ്മദ് റിയാസാ. വണ്ടിപ്പറ്റി ജോബിനാ സാറേ. ജോബിൻ, ഓ പറയൂ ജോബിൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് വിളിച്ചായിരുന്നു സാറേ. ആ സാറേ, നമ്മുടെ ചാന്തിപ്പാലത്തിന്റെ കാര്യം പറഞ്ഞ് സാറിനെ വിളിച്ചിരുന്നു. അപ്പം അതിൽ ഉൾപ്പെട്ടതാണ് ഈ നൂറടിപ്പാലം എന്ന് പറഞ്ഞ ഒരു പാലം കൂടെ ഉണ്ട്, അതിൽ ഉൾപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ PWD അന്വേഷിച്ചു കഴിഞ്ഞപ്പം അതിന് ഫണ്ടായിട്ടില്ലെന്നാ പറയുന്നേ. അത് ഈ പ്രളയത്തിൽ പോയത്. അപ്പം കോടതി വിധി ഉണ്ടായിരുന്നു ഈ രണ്ട് പാലം കൂടെ പുനർനിർമ്മിക്കാന്ന് പറഞ്ഞ്. അത് ശരി, അത് ശരി. അപ്പൊ അന്നത്തെ കംപ്ലൈന്റ് നമ്പർ ഒന്ന് പറഞ്ഞുതരോ ജോബിനെ? ജോബിനെ, ജോബിൻ കട്ടായിപ്പോയോ? ഓ ആ ജോബിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ. ഹലോ, ഹലോ. ആ ആ മുഹമ്മദ് റിയാസാ, പറഞ്ഞോളൂ. ആരാ? എന്റെ പേര് കണ്ണൻ എന്നാണ്. ഞാൻ വിളിക്കുന്നത് അടൂർ, പത്തനംതിട്ടയില് അടൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഓ, ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ഇലക്ഷൻ മുമ്പ് നമ്മുടെ MLA ഒരു റോഡ് ഉള്ള നല്ല അത്യാവശ്യം വലിയ ഇഷ്യൂ ഇല്ലാത്ത ഒരു റോഡായിരുന്നു. ആ റോഡ് മാറ്റി കുറച്ചുകൂടെ വീതിയായി കൂട്ടി നല്ല റോഡ് പണിയാൻ വേണ്ടി ചെയ്തു. ഇലക്ഷനൊക്കെ ആയപ്പോഴത്തേക്കും മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ആ റോഡ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കെടുത്താറ എന്ന് പറഞ്ഞൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അത് കഴിഞ്ഞ് പരുത്തിപ്പാറ ഒരു NSS ഹയർ സെക്കൻഡറി സ്കൂൾ, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ 3rd Battalion ആൻഡ് ഫോഴ്സിന്റെ എല്ലാം ഉള്ള ഉള്ള ഒരു മെയിൻ റോഡാണ്. ഈ മെയിൻ റോഡിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോചനീയമാണ്. ഒരു രണ്ട് മഴ പെയ്തപ്പോഴത്തേക്കും ഇതിന് സൈഡ് കൂട്ടിയ റോഡിന്റെ രണ്ട് സൈഡും ഫുൾ മെറ്റൽ ഇളകി. ഇപ്പം അതുവഴി റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ, നമ്മൾ ഒരു വട്ടം പോയി കഴിഞ്ഞാൽ ആ റോഡ് നമ്മൾ വണ്ടി നന്നാക്കേണ്ട രീതിയിലായി ഇപ്പോഴൊക്കെ കിടക്കുന്നത്. ഞാൻ ഇതേ ഇഷ്യൂ താങ്കളുടെ മൊബൈൽ ആപ്പിലെ 1799 എന്ന് പറയുന്ന റിക്വസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ സെയിം ലൊക്കേഷന്റെ ഇമേജ് അടക്കം എന്റെ റിക്വസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ 1799 എന്ന് പറയുന്ന റിക്വസ്റ്റ് ആണ്. അപ്പം അത് ഒരു 1.5 കിലോമീറ്ററിന് ശരിക്കൊരു 3 കിലോമീറ്ററിന് റോഡാണ്. 1.5 കിലോമീറ്ററിൽ നമ്മൾ പറയുന്ന ഇഷ്യൂ, അതിന്റെ ബാക്കിയുള്ള 1.5 കിലോമീറ്റർ നമ്മുടെ മെയിൻ റോഡല്ല, അത് വേറെ റോഡിലോട്ട് ചെന്ന് കയറുന്നതാണ്. ഇത്രയും റോഡാണ് കംപ്ലീറ്റ്ലി MLA റോഡ് പണിക്ക് വേണ്ടി ചെയ്തിരുന്നത്. ഇപ്പൊ ആ ഇപ്പുറത്തോട്ടും പോകാൻ പറ്റത്തില്ല, ഇപ്പുറത്തോട്ടും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് മൊത്തത്തിൽ കിടക്കുന്നത്. ഇതാണ് എന്റെ ഒരു കംപ്ലൈന്റ് പറയുന്നത്. അതിപ്പോ ഇപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഫോൺ ഹോൾഡ് ചെയ്യണം, ഇപ്പൊ തന്നെ ശ്രീ കണ്ണൻ പറഞ്ഞുതരാം. ഒറ്റ സെക്കൻഡ്. ഹലോ, ആ മുഹമ്മദ് റിയാസ് ആണ്. അപ്പോ ഒരു പരാതി, നമ്മുടെ ആ അടൂര് ഒന്ന് പറഞ്ഞേക്ക് അതിന്റെ കംപ്ലൈന്റ് നമ്പർ. നേരത്തെയുള്ള കംപ്ലൈന്റ് നമ്പർ 1799 ഒരു കംപ്ലൈന്റ് വന്നിരുന്നു, നമ്മുടെ ആപ്പിലും കൊടുത്തിരുന്നു. ആ അപ്പൊ അതിന്റെ ഒരു സ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ആ ഇപ്പൊ എന്താ തീരുമാനം? എന്താ ഇപ്പൊ തീരുമാനം എടുത്തത്? അപ്പൊ അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കണം. ഓക്കെ 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 ശരി. ഹലോ, ഹലോ. ആ അല്ല, ഇതൊന്ന് ആദ്യം പറയട്ടെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതേ, പണിയാൻ പറ്റുന്നൊരു അവസരം കൊടുക്കരുത്. നിങ്ങളെപ്പോഴുള്ളവർക്ക് ആ ഒരു യുവത്വത്തിന്റെ ആ ഒരു ഇതുള്ളത് കൊണ്ട് നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വ്യക്തമായില്ല, ഞങ്ങൾ പറഞ്ഞ വ്യക്തമായിട്ടില്ല. അതായത് ഇപ്പം ഈ റോഡ് ഇത്രയും നല്ല അത്യാവശ്യം യാത്രാ സൗകര്യമുള്ള റോഡായിരുന്നു. ആ റോഡ് പണി ഇത്രയും കുളമാക്കി ഇതുപോലുള്ള കൺസ്ട്രക്ടേഴ്സിന് ജീവിതത്തിൽ ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ കൊടുക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കരുത്. അത് എന്റെ ഒരു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ ഒരു അഭ്യർത്ഥനയാണ്. ഓ, കാരണം ഇതുപോലുള്ളവന്മാർ ഇങ്ങനെ റോഡ് പണിഞ്ഞ് 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 ഇതിപ്പോ 1, 2, 3, 4 എത്ര നാളിങ്ങനെ കിടക്കാനാണ് റോഡ്? നല്ല അത്യാവശ്യം ഞാൻ സാറിന് വേണമെങ്കിൽ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ നല്ല വ്യക്തമായിട്ട് കൊണ്ട് കാണിച്ചു. അപ്പൊ ഞാൻ ഇത് അത്യാവശ്യം ഇതിപ്പോ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു, വേറെ ആളുകൾ വിളിക്കാനുള്ളത് ഞാൻ മറുപടി പറയാം. ഇത് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കോൺട്രാക്ടറെ കൊണ്ട് തന്നെ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ വർക്ക് ഉടനെ തന്നെ നടക്കും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കോൺട്രാക്ടറുടെ കാര്യം പറഞ്ഞ് ഞങ്ങൾ വളരെ സ്ട്രിക്റ്റായി തന്നെ നോക്കുന്നുണ്ട്. ഒരു തരത്തിലും ലാക്സിറ്റി വരാതിരിക്കാനുള്ള പ്രത്യേക നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പ്രവൃത്തി അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു തരത്തിലുള്ള പ്രോത്സാഹനവും PWD വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. ഇപ്പം ഈ മഴയും അല്ല, ഒരു കംപ്ലൈന്റോട് ഞാൻ പറയാം. അതായത് ഞാൻ ഈ പണി നടക്കുന്ന സമയത്ത് ഈ കൺസ്ട്രക്ട് ചെയ്ത ഒരു കോൺട്രാക്ട് കമ്പനിയോട് ഞാൻ പറഞ്ഞു, ഇവർ ഈ ഓട വാർത്തിട്ട് അതിന് വണ്ടിക്ക് കൊണ്ട് സ്ലാബ് വാർത്തിട്ടു. ഇപ്പൊ സ്ലാബിന്റെ അകത്ത് വെള്ളം കയറാതെ വെള്ളം വന്ന് സ്ലാബിന്റെ വണ്ടായി തട്ടി വെളിയിലോട്ടാണ്, റോഡിലോട്ടാണ് വീണത്. ഞാനാവുന്നത്ര അന്ന് പണിയുന്ന ആൾക്കാരോട് പറഞ്ഞു, ഇത് മര്യാദയ്ക്കൊന്നും അത് എടുത്തു പോക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്ലാബാണ് വാർത്തിട്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, ഇതുൾപ്പെടെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പൊ 52 കോടി രൂപയുടെ പുനർനിർമ്മാണം ഈ ന്യൂനമർദ്ദനത്തെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ കനത്ത മഴയിൽ റോഡുകളുടെ കേടുപാടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ വിഷയം ഉൾപ്പെടെ ഈ പ്രത്യേക കോൺട്രാക്ടറെ കുറിച്ച് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇപ്പം നിങ്ങൾ പെടുത്തിയതിന് വളരെ നന്ദി. ഇത് ഈ പ്രവർത്തനം നടക്കുന്ന സമയത്ത് അത് പരിശോധിക്കാൻ പറയാം. പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി. അതുപോലെ ഒരു ചെറിയ റിക്വസ്റ്റ് കൂടെ, നമുക്ക് ഈ ആപ്പിൽ കൊടുത്തതിന്റെ സ്റ്റാറ്റസ് നമ്മൾ എങ്ങനെയാണ്, ഇതിപ്പം ഇത് പ്രവർത്തനം അതിന്റെ ഈ ഒരു സ്റ്റേജസ് എങ്ങനെയാണ് നമ്മൾ അറിയാം? അത് ആപ്പിൽ വരും. ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ള എന്റെ ഒരു ചോദ്യമാണ്, അതിപ്പോ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീഷൻ ആയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? അത് അതിൽ അതേ സമയത്ത് അപ്ഡേഷൻ വരും. ഇനി നിങ്ങളുടെ നമ്പറിലേക്ക് ടെക്നിക്കൽ ടീം ഈ ഇത് കഴിഞ്ഞാൽ വിളിച്ച് അതിന്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തരും. താങ്ക് യു. ഹലോ ഹലോ, മുഹമ്മദ് റിയാസ് ആണ്, ആരാ? ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്റെ പേര് ഹരീഷ് എന്നാണ്, ഞാൻ കോട്ടയം ജില്ലയിലെ ചെറുക്കട പഞ്ചായത്തിൽ നിന്ന് വിളിക്കുകയാണ്. ആ പറയൂ പറയൂ. ഇപ്പൊ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ തൊണ്ടുന്നം പ്ലാച്ചേരി 1 ബ്രേക്കിൽ ഒരു പരാതി കൊടുപ്പിക്കാനായിരുന്നു. ആ പറയൂ. ഇപ്പോൾ പണി പുരോഗമിക്കുന്ന ഈ ചെറുക്കട പഞ്ചായത്തിലെ ചെറുവള്ളി വില്ലേജില് സർവേ നമ്പർ 422 KSTP 40,000 രൂപ റോയൽറ്റി കൊടുത്ത് ഒരു ഷട്ടറിട്ട് തടമുറി ഏറ്റെടുത്തിട്ടുണ്ടായി. അത് പൊളിക്കാതെ നിലനിർത്തിയിരിക്കുകയാണ്. ഇതിന് 76/132 റെഡ് മാർക്ക് നൽകിയിട്ടുള്ളതാണ്. പഞ്ചായത്തിന്റെ ആദ്യ ഉൾപ്പെട്ടതും റീസർവേ പ്ലാനിൽ 4 മീറ്ററും വീതിയുള്ള വർഷങ്ങൾ പഴക്കമുള്ള മറ്റൊരു വഴിയിൽ 1.5 മീറ്ററോളം കൈയേറിയാണ് ഈ കടമുറി സ്വകാര്യ വ്യക്തി പണിത്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോട്ടയം RDO-ക്കും കാഞ്ഞിരപ്പള്ളി തഹസിൽദാർക്കും KSTP കാഞ്ഞിരപ്പള്ളി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പരാതി നൽകിയിട്ടുള്ളതാണെങ്കിലും നാളെ ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. കണക്ട് ചെയ്ത് കിട്ടുമോ? കെട്ടിട നമ്പർ പോലും ഇല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഈ അധികൃത കെട്ടിടം ഹൈവേ സൈഡിൽ നിന്ന് പൊളിച്ചു നീക്കാനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കാം. ആയിക്കോട്ടെ, നിങ്ങളുടെ അഭ്യർത്ഥന ഞങ്ങൾ ഒന്ന് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പരിശോധിക്കാം. ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെ ബന്ധപ്പെട്ട വിഷയമാണ്, അവ വിഭാഗമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അത് ഉടനെ എങ്ങനെ ഇടപെടാൻ പറ്റുമെന്നുള്ളത് തീർച്ചയായും ഞങ്ങൾ പരിശോധിക്കാം. ശരി, വിളിച്ചതിന് വളരെ നന്ദി. താങ്ക് യു. ഹലോ ഹലോ ഹലോ, മുഹമ്മദ് റിയാസ് ആരാ? ഹലോ, അത് കട്ടായി പോയി. ഇന്ന് ഒരു വിളിയിൽ 4 ചോദ്യമാണ് വരുന്നത്, അതൊരു കണക്ക് നല്ലതാണ്, 4 വിഷയങ്ങൾ. ഹലോ ഹലോ, ഞാൻ തിരുവല്ല വിളിക്കുന്ന സാറേ, ഇത് മിനിസ്റ്ററാണോ? ആ നമസ്കാരം, മുഹമ്മദ് റിയാസാ. നമസ്കാരം ഉണ്ട്, ഒരു 1000 അഭിവാദ്യങ്ങളുണ്ട് മിനിസ്റ്റർ സാബ്. ഓ, തിരിച്ചു അഭിവാദ്യങ്ങൾ. ഓക്കെ, ഐ ആം കോളിംഗ് ഫ്രം തിരുവല്ല. ഓക്കെ, തിരുവല്ല അറിയാം അറിയാം. സാറിന് അറിയാമോ, ഈ ഞങ്ങളുടെ ഇവിടുത്തെ റോഡ് കാവും പാകം ഇടിഞ്ഞെല്ലം റോഡ് ഒരു 4 കിലോമീറ്റർ റോഡ് റിനോവേറ്റ് ചെയ്ത് പുതുക്കി പണിതായിരുന്നു. അത് ശരി. എന്നിട്ട് അത് റോഡ് അത് വീണ്ടും അത് തകർന്നു പോവാതിരിക്കാൻ റോഡ് ടാറിന്റെ 2 സൈഡിലും ലോക്ക് ചെയ്ത് ഒന്നുകിൽ ഇന്റർലോക്ക് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ടെങ്കിലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടത്തുള്ളൂ. ഒന്നത് അത് ചെയ്യ അതിടാതെ ചുമന്ന അളിഞ്ഞു പൊളിഞ്ഞ മണ്ണ് കാവുംഭാഗം തൊട്ട് അങ്ങ് അഴിയടത്ത് അങ്ങ് ഇടിഞ്ഞെല്ലാം വരെ ഇട്ട മഴവെള്ളം അളിഞ്ഞു പൊളിഞ്ഞ്. പിന്നെ വേറെ എനിക്കുള്ള ഒരു പരാതി സാറേ, ഈ ഓട പണിതു, ഓട എന്റെയും വസ്തു എടുത്തിട്ടാണ് ഈ ഓട പണിത്. പക്ഷെ ഓട പണിതിട്ട് അതിന് സ്ലാബ് ഇടാൻ അവർക്ക് ഒരു ഇതും
ഇല്ല അന്ന് തുറന്നു കിടക്കുന്നതുകൊണ്ട് വെള്ളവും നിറഞ്ഞു കിടക്കുന്നു കൊതുകിന്റെ ശല്യവും അതുകൊണ്ട് ആ സ്ലാബ് ഒന്ന് ഇടാൻ സാർ ഒന്ന് ദയവ് ചെയ്ത് വേണ്ടപ്പെട്ട സെക്ഷൻ ഒന്ന് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നെങ്കിൽ പ്രത്യേകിച്ച് തിരുവല്ലാക്കുട റോഡാകുമ്പോൾ എല്ലാവരും കാണുമ്പോൾ അളിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നത് നാടിന് തന്നെ ഒരു മാനക്കേടുമാണ്. പ്രത്യേകിച്ച് സാർ ഒരു പുതിയ വകുപ്പ് കയറിയേച്ച് ഇത്രയും നല്ലൊരു ജോലി ചെയ്യുമ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. എനിക്ക് സാറിന് ഐ കൺഗ്രാജുലേറ്റ് യു ഫോർ യുവർ ന്യൂ അസൈൻമെന്റ്. ഐ പ്രേ ഫോർ യു. താങ്ക് യു, താങ്ക് യു. ഇത് തീർച്ചയായും നമുക്ക് ഇടപെടാം. നിങ്ങളുടെ പേര് പറഞ്ഞില്ല, പേര് കൂടി ഒന്ന് പറയണം. എന്റെ പേര് മാത്യു യോഹന്നാൻ എന്നാണ്. ഞാൻ തിരുവല്ല കാവുംഭാഗത്ത് താമസിക്കുന്ന ആളാണ്. റോഡിന് എന്റെ ഒരു ഒരു ഹംബിൾ റിക്വസ്റ്റ്, സ്ലാബ് ഇടണം, പിന്നെ ആ മണ്ണിട്ടത് മാറ്റിയിട്ട് ഒന്നുകിൽ കോൺക്രീറ്റ് ചെയ്യുക അല്ലെ ഇന്റർലോക്ക് ചെയ്യുക. അതൊരു 25 വർഷമെങ്കിലും റോഡ് അതുപോലെ നന്നായി കിടന്നുകൊള്ളു. ഞാൻ നാട് നന്നാണോന്ന്, ഞാനൊരു വിമുക്ത ഭടനാണ്. ഇന്ത്യൻ നേവിയിൽ നിന്ന് റിട്ടയറായ ഒരു വാർ വെറ്ററൻസ് എന്നൊക്കെ ഞങ്ങളെ വിളിക്കുന്നത് സ്നേഹപൂർവ്വം നേവിക്കാരും ലോകമൊക്കെ. അപ്പൊ എനിക്കിത് കണ്ടിട്ട് സഹിക്കാഞ്ഞോണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാറിനോട് സംസാരിക്കാൻ ട്രൈ ചെയ്തു, കിട്ടിയില്ല. ഇന്ന് അരമണിക്കൂറിൽ കൂടുതലായിട്ട് ഞാൻ ഈ ലൈനും പിടിച്ചുകൊണ്ടിരിക്കുക. എന്നിരുന്നാലും സാറ് എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കാൻ സാധിച്ചല്ലോ. എന്റെ അഭിവാദ്യങ്ങളുണ്ട്, അഭിനന്ദനങ്ങളുണ്ട്. സാറിനെയും കുടുംബത്തെയും എല്ലാം നല്ല രീതി ദൈവം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോട്ടെ. എന്താ ആയിക്കോട്ടെ, വളരെ നന്ദി. നിങ്ങള് നമ്മളെ രാജ്യത്തിന് വേണ്ടിയും നാടിന് വേണ്ടിയും ഒക്കെ നടത്തിയിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ, അനുഭവങ്ങൾ, അത് ഞങ്ങൾ വളരെ വിലമതിക്കുന്നുണ്ട്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതേ അർത്ഥത്തിൽ ഞങ്ങൾ കാണും. ഇപ്പോൾ ഈ പുതിയ കാലം പുതിയ നിർമ്മാണം എന്നൊരു നയമാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത്. അത് വളരെ ഗുണകരമായ ഒരുപാട് മാറ്റങ്ങൾ റോഡ് നിർമ്മാണ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ BMNBC പോലുള്ള നവീന രീതികൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനാൽ ദീർഘകാലം ഈട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് പൊതുവേ ഉള്ളത്. നിർമ്മാണ വേളയിൽ തന്നെ പ്രധാന പ്രവൃത്തികളിൽ ഈ കേരള വാട്ടർ അതോറിറ്റി, KSEB, ടെലികമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയവയുടെ പൈപ്പുകൾ, കേബിളുകൾ, ഇതൊക്കെ ഇങ്ങനെ റോഡുകൾക്ക് കുറുകെയായി ഡെക്സ്റ്റുകളും ഡ്രൈനേജ് ലൈനുകളും എന്നിവ നിർമ്മിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. ഈ റോഡ് വെട്ടിപ്പൊളിക്കുന്നത് ഒഴിവാക്കാനാണിത്. ഇതിനൊക്കെ ജനം ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ജനം ആഗ്രഹിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന, അവർ ഒരു പ്രയാസമുണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രീതിയിലും ഞങ്ങൾ ഇടപെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങൾക്ക് അനുയോജ്യമായ വൈറ്റ് ടോപ്പിംഗ് നിർമ്മാണ രീതി നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്യും. ഇനി നിങ്ങളെപ്പോലുള്ളവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് അതേ അർത്ഥത്തിൽ കാണുന്നു. വിളിച്ചതിന് നന്ദി. ഈ വിഷയം ഞങ്ങൾ ശ്രദ്ധയപ്പെടുത്തും. സാറേ ഒരു നിമിഷം കൂടി ഈ ഓടയിലെല്ലാം കച്ചട കെട്ടിയിട്ട് നിറഞ്ഞു കിടക്കുക, അതിനൊരു മാറ്റം വേണം. ഒന്ന്, അതാണ് എനിക്ക് ഏറ്റവും വലിയ അത്യാവശ്യം. അതൊന്ന് റിനോവേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് സ്ലാബ് ഇട്ട് അത് പൂർത്തീകരിക്കണം. പിന്നെ നമ്മുടെ നാട് നന്നാവണം. നിങ്ങൾക്ക് എന്റെ സപ്പോർട്ടും ഉണ്ട്. നിങ്ങളെ ചെറുപ്പക്കാരൊക്കെ, ഞാനൊരു 74 വയസ്സായ ഒരു വയസ്സനാണ് കേട്ടോ. അപ്പം അത് നമ്മളൊരു പരുവായി ഇരിക്കുകയാണ്. അപ്പം നാടിൻ്റെ നന്മയാണ്. നാട്ടുകാർ കൈയടിച്ച് നിങ്ങളെ അഭിനന്ദിക്കത്തക്കതുപോലെ ദൈവം നിങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും തരട്ടെ. ഈ ഓടയുടെ മണ്ണും അതുപോലെ തന്നെ ലോക്കിലെ റോഡിൻ്റെ സൈഡിലെ ആ ചുമന്ന മണ്ണിട്ടേക്കുന്നത് ഇന്നത്തെ കാലത്ത് ചേരുന്നതല്ല. ആൾക്കാരെല്ലാം പുച്ഛിക്കും, മൂക്കത്ത് വിരല് വെക്കും. അതിനെക്കാട്ടിലും ഇത്രയും കാശ് മുടക്കി 18 കോടിയോളം മുടക്കി 4 കിലോമീറ്റർ പണിതിട്ട് ആ റോഡിൻ്റെ ടാറിട്ട റോഡിൻ്റെ സൈഡിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? ആരെങ്കിലും അതിനെ അപ്പോൾ സാറൊക്കെ വേണോ അതിനെ ഒന്ന് പുനർജീവിപ്പിച്ച്? ഞാനിത് മാത്യു ടി തോമസ് MLA ശ്രദ്ധയിൽ ഒരു മാസം മുമ്പേ പെടുത്തിയിരുന്നു. അയാൾ നോക്കാന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റം വരും. ഇനി സാറ് ദൈവാനുഗ്രഹത്താൽ നല്ല മനസ്സുകൊണ്ട് ഇതിനൊരു മാറ്റം വരുത്തിയാൽ സാറിന് പുണ്യം കിട്ടും. നിങ്ങൾ പറഞ്ഞൊക്കെ അംഗീകരിക്കുക. വയസ്സിന്റെ കാര്യം മാത്രം ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രായം വയസ്സ് അല്ല ഒരാളുടെ ചടുലത, അത് മനസ്സാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു യുവത്വത്തിന്റെ മനസ്സാണെന്ന് നിങ്ങളുടെ സംസാരത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വയസ്സൊരു പ്രശ്നമല്ല. നിങ്ങൾ ഇതേപോലെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ മനസ്സ് ഒരു ചടുലമായ യുവ മനസ്സാണ്. അപ്പൊ എല്ലാ നന്ദിയും, നമസ്കാരം. ഷുവർ. താങ്ക് യു. ഹലോ, മുഹമ്മദ് റിയാസ് ആണ്. നമസ്കാരം. ഹലോ, ഇത് കോഴിക്കോടിനാണ്. വിളിക്കുന്നത് സാർ. ഓ, കോഴിക്കോട് എവിടെയാ? പറയൂ, പേരെന്താ? പേര് റസിയ ഉസ്മാൻ. ആ, പറഞ്ഞോളൂ. ഇവിടെ
റോഡിന്റെ കാര്യം ഭയങ്കര പരിതാപകരമാണ്. ഓ, ഏത് റോഡ്? വാർഡ് മെമ്പറെ കണ്ടു. വാർഡ് മെമ്പർ പറഞ്ഞു രണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്, പക്ഷെ എം എൽ എ ഫണ്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒരു കൈ കഴിഞ്ഞു. എം എൽ എ ഫണ്ട് കിട്ടുകയാണെങ്കിൽ ഇവിടെ റോഡ് ശരിയാക്കാന്നാ പറയുന്നത്. ഇവിടെ നൂറോളം പാവപ്പെട്ട കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇപ്പൊ സ്കൂളില്ലാത്തോണ്ടാണെങ്കിൽ എത്ര മക്കളാണ് ഇവിടെ വീട്. ഞാനാണെങ്കിൽ കാലിന്റെ കുത്ത് രണ്ടും ബുദ്ധിമുട്ടിലാണ്, നടത്താൻ വരെ പറ്റൂല. അപ്പൊ ഡോക്ടർ മരുന്നൊക്കെ കഴിക്കുന്നതാണ്. ഓട്ടോറിക്ഷ ആണെങ്കിൽ ഇങ്ങോട്ട് വരൂല. ഭയങ്കര പ്രയാസമാണ്. ഈ റോഡൊന്നും നന്നാക്കി തന്നാൽ വലിയ ഉപകാരം. ചേളന്നൂര്, ഈ റോഡിന്റെ ഏതാ പ്രദേശം? ചേളന്നൂര് ഏതാ റോഡ്? ഈ റോഡിന്റെ പേരെന്ന് പറയോ? കനാൽ റോഡ്. കനാൽ റോഡ്, അത് പഞ്ചായത്തിന്റെ റോഡാണ്. ചേളന്നൂര് പഞ്ചായത്തിന്റെ റോഡാണ്. ഞാൻ പഞ്ചായത്ത് ഭരണാധികാരികളെ അതുപോലെ ഇതിന്റെ തദ്ദേശ വകുപ്പുമായും ബന്ധപ്പെടാം. ശരി. ആ, അതെ, എം എൽ എയോട് ഞാൻ സംസാരിക്കും. ഇപ്പത് പഞ്ചായത്തിന്റെ റോഡാണ്, പി ഡബ്ല്യു ഡിയുടെ റോഡല്ല. എന്തായാലും ഞങ്ങൾ ഏത് ആരുടെ റോഡ് നോക്കുന്നില്ല. ഇത് ബന്ധപ്പെട്ട തദ്ദേശ വകുപ്പിനെ അറിയിക്കാം, ചേളന്നൂര് പഞ്ചായത്തിന്റെ ഭരണാധികാരികളെ അറിയിക്കാം. ഞങ്ങൾ വിളിച്ചതിൽ വളരെ നന്ദി. ഹലോ, ഹലോ, നമസ്കാരം. മുഹമ്മദ് റിയാസാ? ഹലോ മിനിസ്റ്റർ. ഓ മിനിസ്റ്റർ, വിളിക്കുന്നത് തൃത്താല കോൺസ്റ്റിറ്റ്യൻസിൽ നിന്നാണ്. ഓ, തൃത്താല എവിടെയാ സ്ഥലം? തൃത്താല തിരുമച്ചക്കോട് ഗ്രാമപഞ്ചായത്ത്. ഓ, വാട്സാപ്പിൽ എന്റെ ഒരു വീഡിയോ അയച്ചിരുന്നു. ഓ, ആ ശരി. പഞ്ചായത്ത് തല റോഡാണ്. ഒരു 10 വർഷമായിട്ട് ഒരു പള്ളി, നമ്മുടെ ജുമാഅത്ത് പള്ളിയിലോട്ട് പോകുന്ന റോഡാണ്. ആ, പഞ്ചായത്ത് റോഡല്ലേ? അതെ, പഞ്ചായത്ത് റോഡാണ്. പഞ്ചായത്ത് നമ്മളിത് പറയുമ്പോ പഞ്ചായത്തിന് ഇത് ടാർ ചെയ്യാൻ മാത്രമുള്ള ഫണ്ടില്ലാന്ന് അവര് പറയുന്നത്. ആ, ഞാൻ പഞ്ചായത്ത് വകുപ്പ് തദ്ദേശ വകുപ്പുമായിട്ട് ഉടനെ ബന്ധപ്പെടാം. ഈ തൃത്താല എം എൽ എ നമ്മളെ സ്പീക്കറാണ്, എം പി രാജേഷ്. സ്പീക്കറിനോട് കൂടി പഞ്ചായത്ത് ഭരണാധികാരികളെ ശ്രദ്ധപ്പെടുത്താൻ പറയാം. തൃത്താല നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ ഇടപെടാം. ഇതിപ്പോൾ പി ഡബ്ല്യു ഡി വകുപ്പിൻ്റെ കീഴിലല്ല ഈ റോഡെങ്കിൽ കൂടി ഞങ്ങൾ എന്താണോ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നത് അത് ചെയ്യാം. ശരി, വിളിച്ചതിൽ വളരെ സന്തോഷം. ഹലോ, നമസ്കാരം. മുഹമ്മദ് റിയാസാ? നമസ്കാരം സാർ. ആ സാർ, ഇത് വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഓ, വയനാട്ടിൽ എവിടെയാ? വയനാട് കോട്ടത്തറ പഞ്ചായത്താണ്. ഓ, അത് ശരി. പേരെന്താ? പേര് നിജിൻ. ആ, പറയു നിജിൻ. അപ്പൊ ഞാന് ഇവിടെയല്ല, ഞാൻ ഗോവയുടെ NIT വർക്ക് ചെയ്യുന്ന. ഓ, അത് ശരി. അപ്പം ഞാനിപ്പോ കൊറേ ആയിട്ട് ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഇവിടെ നാട്ടിലുണ്ട്. ഓ, അപ്പൊ ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് റോഡ് ഉണ്ട്. സാറിന്റെ ഇതല്ലാന്നറിയാം, പക്ഷെ സ്റ്റിൽ എനിക്കിത് ആരെ കോണ്ടാക്ട് ചെയ്യണ്ടെന്ന് അറിയില്ല. ഇതൊരു രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡാണ്. അപ്പോ ഇപ്പൊ ഞാനൊരു ഒരു 10 വർഷത്തിന് മേലെ ഈ റോഡിലൊരു ഡെവലപ്മെന്റ് കണ്ടിട്ട്. അപ്പം എല്ലാ പ്രാവശ്യവും നമ്മൾ പറയുമ്പോ പകുതി ഒരു പഞ്ചായത്തും പകുതി വേറൊരു പഞ്ചായത്തും ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു രണ്ട് ട്രൈബൽ കോളനികളുടെ മെയിൻ ആക്സസ് ഉള്ള റോഡാണ്. അപ്പം കഴിഞ്ഞ കോവിഡിന്റെ ടൈമിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വണ്ടി കൊണ്ടുപോകാനും. അപ്പം ഞാനത് ഓൾറെഡി മെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, എം എൽ എനിക്ക് വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ റീബിൽഡ് കേരളയിലൊക്കെ ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. വെള്ളപ്പൊക്കൊക്കെ ഉള്ള സ്ഥലമാണ്. ഏത് മണ്ഡലം? ആരാ എം എൽ എ നിങ്ങളെ? സിദ്ദീഖ് സാറാണ്. ഞാൻ സിദ്ദീഖിനെ ഞാൻ വിളിച്ചോളാം. ഞാൻ ഈ പരിപാടി കഴിഞ്ഞ് സിദ്ദീഖിനെ വിളിക്കാം. സിദ്ദീഖും ഞാനും ഗ്രാമപഞ്ചായത്തിന്റെ ഭരണാധികാരികളെ ഇത് സംസാരിക്കാം. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നോക്കാം. ഞാൻ ജില്ലാ കളക്ടറേയും ഇത് കഴിഞ്ഞൊന്ന് വിളിച്ചിട്ട് ഈ കാര്യം ശ്രദ്ധയപ്പെടുത്താം. വിളിച്ചതിന് വളരെ നന്ദി. വയനാട് ജില്ലയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും, പ്രത്യേകം ശ്രദ്ധിക്കും കേട്ടോ. ശരി ശരി. ഓ, ഹലോ, ഹലോ, നമസ്കാരം. മുഹമ്മദ് റിയാസാ? സാർ, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പഴയമ്പലം പഞ്ചായത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓ, പറയൂ. പേരെന്താ? പേര് ദീപക്. പറയൂ ദീപക്. സാർ, ഇവിടെ നമുക്ക് ഒരു പാലം നിർമ്മാണം, അതായത് കോളനിയിലേക്ക് പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മാർച്ചിൽ പണി തുടങ്ങിയായിരുന്നു. ഓ, പക്ഷെ കോൺട്രാക്ടർ വന്ന് അതിന് വേണ്ട ജസ്റ്റ് അവിടെ ചെറുതായിട്ടൊക്കെ മണ്ണിളക്കിയതിന് ശേഷം നമുക്ക് ഒരു നടക്കാനൊന്നും ഒരു
ബദൽ മാർഗമൊന്നും ഉണ്ടാക്കി തരാതെ പണി ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്ത. വല്ലപ്പോഴും വന്ന് ഏത് വർക്ക? അത് ഏത് വർക്ക? പഞ്ചായത്ത് ചെയ്യുന്നതാണ്. ഓ, പഞ്ചായത്തിന്റെ? ഓ, പഞ്ചായത്തിന്റെ. കോളനിയിലേക്കുള്ളതാണ്. ഏതാ നിങ്ങളെ പഞ്ചായത്ത്? പഴയ പഴയ ഞങ്ങളിതൊന്ന് ശ്രദ്ധയപ്പെടുത്താം. തദ്ദേശ വകുപ്പിന്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താം. ശരി, നമുക്ക് വരുന്ന അധികവും പഞ്ചായത്തിന്റെയാണല്ലോ. പി ഡബ്ല്യു ഡിന്റെ കോള് കുറവാ. അതാ ആൾക്കാർ റോഡ് എന്ന് പറയും, എല്ലാവരും ധാരണയും അത് പി ഡബ്ല്യു ഡി റോഡാണ് എന്നാണ്. പക്ഷെ അത് പറഞ്ഞ് നമുക്ക് ഒഴിയാൻ പറ്റില്ലല്ലോ. നമ്മളതും പറയാൻ സഹായിക്കേണ്ടതുപോലെ സഹായിക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആ, മുഹമ്മദ് റിയാസ, പറയൂ. സാർ, ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ വിളിക്കുന്നതാണ്. ആ, നമ്മള് 14 വാർഡിലുള്ള അല്ല, നിങ്ങളെ പേര് പറഞ്ഞില്ല. നിങ്ങളെ പേര് പറഞ്ഞില്ല. പേര് ജിനി. ആ, പറയൂ, പറയൂ. 14 വാർഡിലുള്ള ഒരു ഇന്നത്തെ മൂല എന്നുള്ള ഭാഗത്തെ റോഡിന്റെ പ്രശ്നം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഓ, ഒരു 450 മീറ്റർ റോഡ്, പിന്നെ ടാറിംഗ് ഇല്ലാത്ത ഭാഗം. 45 വർഷം ആയി ആ റോഡ്. എങ്ങനെയാണ് ഉള്ളത്? 45 വർഷം മുന്നേ എങ്ങനെയാണുള്ളത്? അതുപോലെയാണ് ഇപ്പൊ ഉള്ളത് ആ റോഡ്. ഇത് പഞ്ചായത്ത് റോഡാ? ഇത് പഞ്ചായത്ത് റോഡാ? ആ, പഞ്ചായത്ത് റോഡാണ്. ഓ, നമ്മള് അത് പഞ്ചായത്ത് ഭരണസമിതിന്റെയും തദ്ദേശ വകുപ്പിന്റെയും ശ്രദ്ധയപ്പെടുത്താം. പി ഡബ്ല്യു ഡി റോഡാണെങ്കിൽ ഇപ്പൊ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ച് എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ മനസ്സിലാക്കി ഇടപെടാമായിരുന്നു. ഇത് നമുക്ക് ഇങ്ങനെ ഒരു പരിമിതിയുണ്ട്. എന്നാൽ കൂടി ഞങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കാം. ശരി, വിളിച്ചതിന് വളരെ നന്ദി. ഹലോ, നമസ്കാരം. മുഹമ്മദ് റിയാസാ? ആ, മുഹമ്മദ് റിയാസാ, നമസ്കാരം. നമസ്കാരം സാർ, നമസ്കാരം. ഓ, ഞാൻ വിളിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിൽ കടമ്പനാട് പഞ്ചായത്തിൽ നിന്നാണ്. ഓ, പറയൂ, പറയൂ. സാറെ വിളിച്ചതേ, ഞങ്ങളെ ഈ പഞ്ചായത്ത് കല്ലുകുഴി മലനടക റോഡെന്ന് പറയൊരു പുതിയ ഉന്നത നിലവാരത്തിൽ അറിയ റോഡാ. ഈ റോഡ് അവിടെ കല്ലുകുഴിയിൽ നിന്ന് ഈ മലനട പോകുന്ന വഴിക്ക് ഒരു 100 മീറ്റർ ഉണ്ട്. അവിടെ സ്കൂളിന്റെ ഗ്രൗണ്ട് ഉണ്ട്. ആ സ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ അവിടെ നിന്ന് ഈ കല്ലുകുഴി ജംഗ്ഷൻ വരെ യഥാർത്ഥത്തിൽ ഈ സ്കീമിനകത്ത് ഓട പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം റോഡിൽ ഒഴിവായിരിക്കാം. പക്ഷെ ആ ഓട ഒന്നും പണിയാതാണ് അവര് യഥാർത്ഥത്തിൽ ഈ റോഡ് ഈ നല്ല രീതിയിൽ താഴെ പോയി. ആ ഓട പണിയാത്തതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ ജനങ്ങൾ അനുഭവിക്കുന്നു. ആ വെള്ളം മൊത്തം റോഡിക്കുള്ള ഒഴിവാ. ഈ 100 മീറ്റർ താഴെ ഈ ഓട പണിയാൻ പിന്നെ അതിന്റെ ബുദ്ധിമുട്ട് വരത്തില്ല. ഇത്രയും പെർഫെക്റ്റ് പണിഞ്ഞാ മതി. അതവരെ ഉദ്യോഗസ്ഥരൊന്ന് കിട്ടണല്ലോ. ഇപ്പൊ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ റോഡിന്റെ കൂടെ തന്നെ അല്ലെ ഓടയും ഇതൊക്കെ പണിയുന്ന രീതിയിലേക്കുള്ള ഒരു ശ്രദ്ധയുണ്ട്. എന്താണ് സംഭവിച്ചെന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഇപ്പൊ എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ഈ കാന, കലുങ്ക് എന്നിവയുടെ നിർമ്മാണം കൂടി ഉൾപ്പെടുത്തിയാണ് എസ്റ്റിമേറ്റ് തന്നെ സമർപ്പിക്കുന്നത്. അപ്പൊ അത് അതെ, അതായത് എന്താണ് സംഭവം എന്നുള്ളത് നമ്മള് ഇപ്പൊ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ഫോൺ ഹോൾഡ് ചെയ്യണം. ഹലോ, ആ, എന്താ ഒരു പരാതി ഇങ്ങനെ വന്നിട്ടുണ്ട്? ഓട ഇതുമായി ബന്ധപ്പെട്ട റോഡിന്റെ കല്ലുകുഴി, കല്ലുകുഴി റോഡ്. ഏ, പരാതി അവിടുത്തെ ഓടയുടെ നിർമ്മാണമായി ബന്ധപ്പെട്ട, നിർമ്മിക്കുന്നില്ല എന്നുള്ള, അതാകെ അതിന്റെ പ്രയാസം വരുന്നു അല്ലേ? അതല്ലേ പറഞ്ഞേ, ഓട ചെയ്തിട്ടില്ല എന്ന്. റോഡ് ചെയ്യുന്നതിന്റെ കൂടെ ഓട ചെയ്തിട്ടില്ല. അതെന്ത് ഇതിൽ വരാഞ്ഞത്? ആ, നമ്മള് അപ്പൊ അത് എപ്പോ എപ്പോ വരും? അത് എപ്പോ വരും? അടുത്ത എസ് എൽ ടി എഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ചെയ്യിക്കാന്ന്. ഇപ്പൊ അതിലില്ല. ആ, ഏ, ആ, ആയിക്കോട്ടെ. അപ്പൊ അധികം വൈകാതെ തന്നെ ഒന്ന് ഇടപെടണം അതില്. ഓക്കെ, ഓക്കെ. ഹലോ, അപ്പൊ അടുത്ത എസ് എൽ ടി എഫ് ലിസ്റ്റില് ഇത് ഉൾപ്പെടുത്തി പെട്ടെന്ന് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, ശരി. വിളിച്ചതിന് നന്ദി. അത് മൊത്തം അത് ഇതിൽ വരില്ലേ? ഓ,
അപ്പൊ ഇതിന് ഫണ്ടിന് ഇനിയിപ്പോ വേറെ ഇത് കൊടുക്കണം അല്ലേ, എന്നിട്ട് സ്പെഷ്യൽ ഇതിൽ വന്നിട്ട് അങ്ങനെ വരണം. ഓക്കെ, ഹലോ നമസ്കാരം, മുഹമ്മദ് റിയാസാ? ഹലോ, ഇത് കോഴിക്കോട് ജില്ലയിലെ പിന്നെ കൊല്ലാണ്ടി താലൂക്കിൽ ചെറുവണ്ണൂർ എന്ന സ്ഥലത്താണ് കൊടുക്കുന്നത്. പഞ്ചായത്താണ്. ഓ, ഇവിടെ ചെറുവണ്ണൂർ മേപ്പേ റോഡിലെ പിന്നെ ഒരു റോഡ്, ഈ പഞ്ചായത്ത് റോഡിന്റെ മെറ്റല് ആ റോഡില് മെയിൻ റോഡില് ഇറക്കിയിട്ടിട്ട് യാത്രക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ റോഡ് നശിച്ചോണ്ടിരിക്കുക. നിരവധി തവണ കോണ്ടാക്ടറോട് പറഞ്ഞിട്ടായിരുന്നു മാറ്റേ, പക്ഷെ തയ്യാറായിക്കില്ല. ഇത് നിങ്ങളെ പേരെന്താ? നിങ്ങളെ പേരെന്താ? എന്റെ പേര് സുനിൽ എന്നാണ്. ആ, ഇത് പഞ്ചായത്ത് റോഡല്ലേ ഈ പറഞ്ഞത്? PWD റോഡ്. അത് ഇപ്പൊ തന്നെ പറഞ്ഞല്ലേ. അറിയാ അറിയാ, മനസ്സിലായി. റോഡ് മനസ്സിലായി. ആ, ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ഇപ്പൊ തന്നെ വിളിക്കാം. ഇത് ഈ വിഷയം ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഫോണിൻ പ്രോഗ്രാമിൽ ഇതിന് സമാനമായ ഒരു പരാതി കിട്ടിയിരുന്നു. ആ പരാതി കിട്ടിയതിന്റെ ഭാഗമായിട്ട് ആ വിഷയം പരിഹരിച്ചു എന്ന് മാത്രമല്ല, ഇത്രയൊക്കെ ചെയ്യാം, ഇത് പെട്ടെന്ന് ഇത് വേണ്ടത് നീക്കം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വിളിച്ചതിന് വളരെ നന്ദി. ശരി. ഹലോ മുഹമ്മദ് റിയാസാ? സാറേ, മൺട്രോ, ഇത് കൊല്ലം ജില്ലയിലെ മൺട്രോ സിറ്റിന്നാണ് വിളിക്കുന്നത് സാർ. ഓ, പറയൂ. സാറേ, ഇത് നമ്മുടെ പിന്നെ കുണ്ട്ര പള്ളിമുക്ക് മുതൽ മൺട്രോ കാരൂത്രക്കര കടവ് വരെയുള്ള റോഡ് വീതി കൂട്ടി ആധുനിക രീതിയിൽ ടാർ ചെയ്യുന്നതിന് വേണ്ടി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 24/5/2018 27 കോടി രൂപയ്ക്ക് കരാറാണ്. 3 വർഷം കഴിഞ്ഞു സാർ. അപ്പൊ ഇതുവരെ അതിന്റെ 50% പണികൾ പോലും പൂർത്തീകരിച്ചിട്ടില്ല. 3 കരാറുകൾ ചേർന്നാണ് പണി എടുത്തിരിക്കുന്നത്. പക്ഷെ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലമാണ് ഈ പണി നടക്കാതെ കിടക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പറഞ്ഞത് ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്താണ് ഇതിന്റെ സ്ഥിതി എന്നുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ചോദിക്കാം. അത് വേഗത്തിലാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാം. നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞു തരണം. പേര്? ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. നിങ്ങളെ പേരൊന്ന് പറഞ്ഞുതരോ? രാജൻ മൺട്രോത്തുരുത്ത്. ആയിക്കോട്ടെ, പറഞ്ഞോളൂ, ഇനി എന്താ സൂചിപ്പിക്കാനുള്ളത്? സാറേ, പിന്നെ ഈ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതുപോലെ തന്നെ ഈ തുരുത്തിലേക്കുള്ള ഏക വഴിയാണ് ഈ ചിറ്റമലയിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ വരുന്ന ഈ റോഡ്. ഇപ്പൊ ഈ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നതുകൊണ്ട് കോവിഡ് രോഗികളെ പോലും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. റോഡ് അത്രയ്ക്ക് തകർന്ന്. നമുക്ക് അതിന്റേതായ ഗൗരവത്തിൽ ഇത് ഇടപെടാം. ഇത് ഇടപെടാം കേട്ടോ. ഞാൻ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് ഇത് പെട്ടെന്ന് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് കൈക്കൊള്ളാം. അത് നിങ്ങൾ വിളിച്ചതിന് വളരെ നന്ദി. ഹലോ മുഹമ്മദ് റിയാസ് ആരാ? ഹലോ നമസ്കാരം, എന്റെ പേര് നസീമ. നമസ്കാരം, നമസ്കാരം, പറഞ്ഞോളൂ. എന്റെ സ്ഥലം ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റില് കല്ലറ വില്ലേജിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് പാങ്ങോട് വില്ലേജിൽ ഇത്തിരി വസ്തു ഉണ്ടായിരുന്നു. അവിടെ നമ്മളെ വാമനവരെ തിച്ചാർ റോഡിന്റെ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് എന്റെ വസ്തുവിന്റെ സൈഡില് എന്നെ പുറംപോക്ക ഭാഗമാണെന്നുള്ള, ഇതിന് പുറംപോക്കൊന്നും അല്ല സാറേ, അത് നെടുമങ്ങാട് സിനി കോടതി എന്ന് വന്ന അളന്ന് 2.5-3 സെന്റോളം എന്റെ വസ്തുവാണ് പോയേക്കുന്നത്. കാരണം എന്നിട്ട് ഞാൻ നെടുമങ്ങാട് നമ്മളെ സബ് ഡിവിഷൻ ഓഫീസിൽ പോയായിരുന്നു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോലും പരാതി കൊടുത്തു. അപ്പൊ രണ്ടാമത് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സാറ് ജയരാജ് സാറിനാണ് പേര്. അപ്പൊ സാറ് പറയാണ്, അത് മാഡം അവിടെ കുറച്ച് നാട്ടുകാരുണ്ട്, ആ നാട്ടുകാര് പറഞ്ഞത് കൊണ്ടാണ് അവിടെ അങ്ങനെ അത്ര അങ്ങനെ എടുത്തതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാറേ അങ്ങനെ നാട്ടുകാർ ആരെങ്കിലും പറയുമ്പോ അങ്ങനെ എടുക്കോ എന്ന് ചോദിച്ചു. അപ്പൊ അതിന് താഴോട്ടുള്ള ഏത് നിർദ്ദേശങ്ങൾ പുള്ളി കൊടുത്തു. പക്ഷെ ഇതുവരെയും അവിടെ കാരണം എന്ന് പറഞ്ഞാല് എന്റെ വസ്തു കാലങ്ങളായിട്ട് ചോദിക്കുന്നവരുണ്ട്. ഞാനത് കൊടുക്കൂല, കൊടുക്കാതെ എന്റെ സ്ഥലമാണ് നിലമേലാണ് എനിക്ക് തന്ന വസ്തുക്കളെല്ലാം നിശ്ചയിച്ച് പകരം എഴുതി തന്ന വസ്തുവാണ്. അപ്പൊ അവിടെ പള്ളിക്കാരാണെങ്കിലും ശരി തന്നെ, അടുത്ത വസ്തുക്കാരാണെങ്കിലും ശരി തന്നെ, അങ്ങോട്ട് ഇങ്ങോട്ട് കഴിയേത്. ഇപ്പൊ ഈ റോഡിന്റെ ഇതായിട്ട് ഏകദേശം 3 സെന്റോളം വസ്തു എനിക്ക് പോയിട്ടുണ്ട് സാറേ. അതിന് നമ്മളെ നെടുമ്പറന റിയാസ് സാറ് അന്ന് വിളിച്ചപ്പോഴും ഓൺലൈനിൽ ഞാൻ വിളിച്ചു, കിട്ടുന്നില്ല. എനിക്കിത് എവിടെ എങ്ങനെയാണ്, ഇതിൽ എങ്ങനെ വരണം? ഇന്നത്തെ ഞാൻ എന്ന് വിചാരിച്ചു എങ്ങനെയാണ് കൊറോണയൊക്കെ തീർന്നിട്ട് സാറിന് എനിക്ക് വന്നൊന്ന് കണ്ടിട്ടിതൊന്ന് പറഞ്ഞെങ്കിൽ മതിയായിരുന്നു.
അപ്പോ നിങ്ങൾ ധൈര്യത്തിലിരിക്കുക, നിങ്ങൾ വിഷമിക്കണ്ട. ഇപ്പൊ എന്താണ് സ്ഥിതി എന്ന് നോക്കി മനസ്സിലാക്കാം. ഇനി കോവിഡിന്റെ ഒക്കെ രൂക്ഷത മാറി നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്റെ അടുത്ത് നേരിട്ട് വരാം. ഓഫീസിൽ വന്ന് കണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ പറയാൻ പറ്റുന്നത് എന്തും ചെയ്തു തരാം. ഓക്കെ, നമസ്കാരം. വിളിച്ചതിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 12 വർഷത്തിന് മുമ്പ് ഒരു കേസ് കാരണം ഞാൻ ചേർത്തുന്ന സാറിന് സാറിനെ വന്ന് മെജ്ഞാറ മൂട് പോയി കണ്ടിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് റിയാസ് സാറിനെ വന്ന് കാണാനായിട്ട് ഒരു മാർഗം നേരിട്ട് വന്ന് കാണാൻ പറ്റുമോ? അപ്പൊ പലരും പറഞ്ഞു അയ്യോ മന്ത്രിയൊന്നും നേരിട്ട് കാണാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് സാറിനെ വന്ന് കണ്ടിട്ട് എന്നെ അവഗണിക്കുകയാണെങ്കിൽ ഞാൻ അന്ന് ഭരിക്കാം എന്നുള്ളത് വിചാരിച്ചു. നേരിട്ട് വരെ ഈ മന്ത്രി എന്ന് പറഞ്ഞ കയ്യും കാലൊക്കെ ഉള്ള മനുഷ്യന്മാരെ പോലുള്ള ആളല്ലേ, നിങ്ങൾക്ക് എപ്പോ വേണം വരാം. അതൊന്നും ഒക്കെ തെറ്റായ രീതിയാ. മന്ത്രി എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് വന്നാൽ കാണാനുള്ള ആളാണ്, നിങ്ങൾ തെരഞ്ഞെടുത്ത ആളാ. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും വരാം കേട്ടോ. ഓ, അപ്പൊ നിങ്ങൾ ഈ കോവിഡ് മാറിയിട്ട് വരി കേട്ടോ. വീട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും ഇതെല്ലാം നമ്മൾ ഈ പാർട്ടിയുടെ ഇതിലിട്ട് പാവങ്ങൾക്ക്. നിങ്ങള് കോൺഗ്രസ് ആയിക്കോട്ടെ, നിങ്ങളേ വർഷങ്ങളായിട്ട് നിങ്ങള് ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ ഫോണ് കുറെ വരാണ്ടല്ലോ. നിങ്ങള് ഇതൊക്കെ മാറിയിട്ട് നേരിട്ട് വരെ ജനങ്ങൾക്ക് എപ്പോഴും വന്ന് കാണാനുള്ളവരാണ് ഇടതുപക്ഷ സർക്കാരിലെ മന്ത്രിമാര്. അത് ഞാനുള്ള ദിവസം നോക്കി വരണം. ഞാൻ എന്തായാലും പരമാവധി ഇവിടത്തെ പ്രവർത്തനങ്ങളായിട്ട് ഉണ്ടാവും. അപ്പോ ഞാനുള്ള ദിവസം നോക്കി വരണം. ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം, ഇല്ലെങ്കിൽ ഓഫീസിൽ വിളിച്ച് ചോദിക്കാം, എന്നിട്ട് വന്നാൽ മതി. ഒന്നുകൊണ്ട് പേടിക്കണം, എനിക്ക് വന്നാൽ എപ്പോ വന്നാലും കാണാൻ പറ്റും. ശരി കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ, അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണ് ഒരു മാർഗം എനിക്ക്, ഞാൻ എന്നിട്ട് മനസ്സുണ്ടെന്ന് സമാധാനപ്പെട്ട്. അപ്പൊ അല്ല, ഇനി കൊറേ ആള് വിളിക്കുന്നുണ്ടല്ലോ, അപ്പൊ മോശമല്ലേ. നമ്മള് ഇനി ബാക്കിയുള്ളവര് വിളിക്കാം. നിങ്ങൾക്ക് എപ്പോ വേണം വന്ന് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഹലോ, നമസ്കാരം. മുഹമ്മദ് റിയാസാ പറഞ്ഞോളൂ. സാറേ, ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നിന്ന് വിളിക്കുകയാണ്. ഓ, പറയൂ പറയൂ. സാറേ, ഞാൻ പൊൻകുന്നം പുല്ലൂർ പിന്നെ കെ എസ് ടി പിയുടെ പാതയുടെ സൈഡ് റോഡിനടി വെച്ച് താമസിക്കുക, ബ്ലോക്ക് പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് റാന്നി. അപ്പൊ അവിടെ നിലവിൽ അവിടെ റോഡിൽ ഒരു കലിങ്കുണ്ട്. എന്റെ അവിടുത്തെ നിലവിൽ അവിടുന്ന് മല്ലിജലെല്ലാം കൂടെ എന്റെ വീട്ടില് മിറ്റ കൂടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മഴ വരുമ്പോ ആർത്തിന്റെ സ്ഥലവും വീടും ആയിരിക്കുള്ള ആകെ. ഇപ്പൊ അതിന്റെ ഡ്രെയിനേജിന്റെ പണി രണ്ട് സൈഡിലും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നിലവിലുള്ള കലിങ്ങിന്റെ പണി പിന്നെ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇത് ഇപ്പൊ ഇതെല്ലാം കൂടെ വരുന്ന ഈ ഡ്രെയിനേജ് വരുന്നില്ലാതെ അതിശക്തമായ വെള്ളം ഈ ഡ്രെയിൻ കലിങ്ങി കൂടെ കിടന്നെല്ലാം നാശനഷ്ടം ഉണ്ടാവും. അതുപോലെ വെള്ളം വരുന്ന ആ ഡ്രെയിനേജ് കൂടെ. അപ്പൊ അതുകൊണ്ട് ഇതിന് ഈ കലിങ്കുമായിട്ട് അടുത്ത് തന്നെ വേറെ രണ്ട് കലിങ്കുകളുണ്ട്, ബ്ലോക്ക്വാടി ജംഗ്ഷനിലും വൈക്കം സ്കൂൾ ജംഗ്ഷനിലും. അപ്പൊ അതിലോട്ട് ഈ വെള്ളം ഒന്ന് തിരിച്ചു വിട്ട് കഴിച്ചാല് ഞങ്ങളെ ഈ അസൗകര്യം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ആയിക്കോട്ടെ, നിങ്ങളെ പേരെന്താ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോ അപ്പോ ഞാനിപ്പോ അടുത്ത് റാന്നിയിൽ വന്നിരുന്നു ഒരാഴ്ച മുമ്പ്. അവിടുത്തെ ഒരു പ്രവർത്തനം പരിശോധിക്കാനും ഉദ്യോഗസ്ഥരെ കണ്ട് അത് വേഗത്തിലാക്കാനും വന്നിരുന്നു. അവിടെ പ്രമോദ് നാരായണൻ, ആ പ്രമോദ് നാരായണനാണല്ലോ നമ്മളെ എം എൽ എ. അപ്പൊ പ്രമോദ് നാരായണനോടും ആ മുമ്പത്തെ എം എൽ എ രാജീവ് അബ്രഹാമിനോടൊക്കെ ഞാനിത് പറയാം. ഇത് ഉദ്യോഗസ്ഥരോട് നിങ്ങൾ പറഞ്ഞ ഈ പരാതി ശ്രദ്ധയപ്പെടുത്തി വേഗത്തിലാക്കാം. അപ്പൊ വിളിച്ചതിനും ഈ അഭിപ്രായങ്ങൾ പറഞ്ഞതിനും നന്ദി. ഉടനെ ഇടപെടാം. ഓക്കെ ഓക്കെ. ഹലോ ഹലോ, നമസ്കാരം. മുഹമ്മദ് റിയാസാ? ഹലോ നമസ്കാരം, മുഹമ്മദ് റിയാസാണ്. കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ്. ആ തായലങ്ങാടി എന്ന് പറയുന്ന സ്ഥലമാണ് സാർ. ഓ, അറിയാം അറിയാം. ഇവിടെ സാർ, ഇവിടെ പിന്നെ ഡ്രെയിനേജ് ക്ലിയർ ചെയ്തിട്ട് ഏകദേശം 10 വർഷത്തിന് മുകളിലായി സാർ. ഓ, അപ്പോ അത് മണ്ണ് കെട്ടി കിടന്നിട്ട് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ വെള്ളമെല്ലാം പുറത്ത് അടുത്തുള്ള ഷോപ്പിൽ വെക്കാണ് പോകുന്നത്. വെള്ളം ഡ്രെയിനേജിൽ പോകുന്നില്ല. അതെ, ആ കേക്കുണ്ട് കേക്കുണ്ട്.
അതെ, അപ്പൊ വെള്ളമല്ല ഇത് ഷോപ്പിലേക്കെല്ലാം കയറുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ പേരെന്താ? എന്റെ പേര് മാഷൂക്ക്. അപ്പൊ മാഷൂക്ക്, നമ്മളെ ഈ സർക്കാർ വന്ന ഉടനെ തന്നെ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഈ മഴക്കാലപൂർവ്വ ഇടപെടലിന്റെ ഭാഗമായി എല്ലാ ഇതുപോലുള്ള ഡ്രെയിനേജും ക്ലീനാക്കാനും തയ്യാറെടുക്കാനും പറയുകയും അതിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനം റിപ്പോർട്ട് കിട്ടിയ റിപ്പോർട്ട് മന്ത്രി എന്നുള്ള നിലയിൽ പരിശോധിക്കുകയും ചെയ്തു. ഇപ്പൊ ഇത് നിങ്ങൾ പറഞ്ഞത് ഏത് വകുപ്പിൻ്റെയാന്ന് അറിയില്ല, എന്തായാലും ഇത് പെട്ടെന്ന് അന്വേഷിക്കാം. എന്തായാലും പി ഡബ്ല്യു ഡി വകുപ്പിൻ്റെത് പരമാവധി അവിടെ ഇടപെട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ, അപ്പൊ നമ്മൾ ബന്ധപ്പെട്ട ആളുകളെ ഇപ്പൊ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് അറിയിച്ച് നിങ്ങൾക്ക് വിവരം കിട്ടും. നിങ്ങളെ ഫോൺ നമ്പർ ഇവിടെ ഉണ്ട്, ഫോൺ നമ്പറിൽ വിളിച്ചോളൂ. ശരി, വിളിച്ചതിന് നന്ദി. ഓക്കെ, ഹലോ, നമസ്കാരം. മോമറിയാസാ? ഓ ഹലോ, ഹലോ, നമസ്തേ സാർ. ഞാൻ സങ്കടം പറയാനുണ്ട്. എവിടെയാ സ്ഥലം? ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്ക് മാവേലിക്കര മുനിസിപ്പാലിറ്റി. പേരെന്താ? എന്റെ പേര് വിജയമ്മ. ഓ, പറഞ്ഞോളൂ. ഞാന് ഞങ്ങളുടെ വീടിന്റെ സൈഡിലെ റോഡിനോട് ചേർന്ന് ഞങ്ങളുടെ വീട്ടിലായിട്ട് ഒരു പാഴ്മരം നിൽക്കുന്നു. അത് ഒന്ന് വെട്ടി തരുന്നതിന് 2016 മുതൽ മുനിസിപ്പാലിറ്റിയിലും പി ഡബ്ല്യു ഡിയിലും പറയുന്നു. ആരും അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങള് പൊതുമരാമത്ത് മന്ത്രിക്ക് അപേക്ഷ കൊടുത്തു, അവിടുന്നും ഒരു കാർഡ് വന്നു. അപ്പൊ ആലപ്പുഴ പി ഡബ്ല്യു ഡി ഇതെല്ലാം പറഞ്ഞ് അവിടെ ചെന്നപ്പോ മാവേലിക്കര വന്നാല് സാധിച്ചു തരുമെന്ന് പറഞ്ഞു. ആ മാവേലിക്കര വന്നപ്പോ പറഞ്ഞ് കറ്റാണത്താണ്. മാവേലിക്കര എവിടെയാ സ്ഥലം? ഇത് കല്ലുമ്മല മാവേലിക്കര ബുദ്ധ ജംഗ്ഷൻ കറ്റാണം റോഡിൽ കല്ലുമ്മല ബിഷമൂർ കോളേജിന് ഒരു സ്വല്പം പടിഞ്ഞാറ് വെച്ചത്. മന്ത്രിക്ക് അയച്ചപ്പോഴും അന്നേരം ഒരു കാർഡ് വന്നതും കൊണ്ട് ഇങ്ങനെ പോകുക. മന്ത്രിക്ക് അയച്ചത് 18 2018 മന്ത്രിക്ക് അയച്ചത് 20 16 മുതല് അല്ല, അപ്പൊ 3 കൊല്ലായില്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാനിത് ഇപ്പൊ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഫോൺ ഹോൾഡ് ചെയ്യട്ടോ. ആയിക്കോട്ടെ. ഹലോ, 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 ആ നമസ്കാരം. മുഹമ്മദ് റിയാസ് ആണ്. അവിടെ ആ കറ്റാനം റോഡ് അല്ല, എന്താ റോഡിന്റെ പേര്? കല്ലുമല. ആ ഒരു മരത്തിന്റെ പരാതി ഇപ്പൊ 3 കൊല്ലമായി അവരിങ്ങനെ നടക്കുന്നത്. അതെന്താ? ലേലത്തുക കൂടുതലാണ് സോഷ്യൽ ഫോറസ്ട്രി. അപ്പൊ എന്താ ചെയ്യുക? ഹലോ, അപ്പോ 2 കൊല്ലം മുമ്പ് ലേലം ചെയ്ത ഇതിലെത്തിയിട്ടില്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർക്ക് അത് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ആ അപ്പൊ അടിയന്തരമായിട്ട് അത് ചെയ്യണം, എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് അറിയിക്കണം. ഞങ്ങൾ അതിന്റെ പിന്നാലെ ഉണ്ടാവും. നിങ്ങളത് ചെയ്തോ ചെയ്തില്ലേ എന്നൊക്കെ പരിശോധിക്കാൻ ഞങ്ങളും അതിന് പിന്നാലെ ഉണ്ടാവും. അപ്പം നിങ്ങൾ അടിയന്തരമായി ചെയ്യണം. അവർ വളരെ വിഷമത്തിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ഞാനത് ഉറപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നു കേട്ടോ. ശരി ശരി ശരി, താങ്ക് യു. ഹലോ, ഹലോ. അപ്പോൾ അത് അടിയന്തരമായി ഇടപെടാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റ് സാങ്കേതികത്വം ഒന്നും നോക്കേണ്ടതില്ല. അല്ലെ, ഫോറസ്റ്റ് ലേലത്തുക കൂടിപ്പോയി എന്നാണ് അവർ പറഞ്ഞത്. അത് നമ്മുടെ പി ഡബ്ല്യു ഡി അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യുമെന്ന് ഉറപ്പും തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നടന്നിട്ടില്ല, നിങ്ങൾ പിന്നീട് വിളിച്ചോ, നമുക്ക് ഇടപെടാം. ഓക്കെ, ഓ താങ്ക് യു, താങ്ക് യു, സന്തോഷം. ഹലോ നമസ്കാരം, മുഹമ്മദ് റിയാസാ? ഹലോ, ഹലോ നമസ്കാരം, മുഹമ്മദ് റിയാസ് ആണ്. നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ ജേക്കബ് ഉമ്മൻ, തിരുവനന്തപുരം കേശവദാസ് വിളിക്കുന്നു. ഓ പറയൂ. എന്റെ പരാതി നാഷണൽ ഹൈവേ 47 സ്റ്റേറ്റ് ഹൈവേ നമ്പർ 1 M0 കൂടെ ചേരുന്ന സ്ഥലം കേശവദാസ്വരൻ ജംഗ്ഷന്റെ അലൈൻമെന്റ് ഒട്ടും ശരിയല്ല. രണ്ട്, ഒന്നാമത്തെ അലൈൻമെന്റ് ആണ്. രണ്ട്, ജംഗ്ഷനിലുള്ള റൗണ്ട് അബൌട്ട് ശരിയായ സ്ഥലത്തല്ല സ്ഥാപിച്ചിരിക്കുന്നത്.
ആയതിനാൽ മേപ്പടി ജംഗ്ഷന്റെ വൈഡനിങ്ങും സ്ട്രെയിറ്റനിങ്ങും ശരിയായി പുനഃക്രമീകരിക്കണം. മൂന്ന്, ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ പുതിയതായി സ്ഥാപിക്കുന്നതിന് ഉള്ള നടപടിയുടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ് പരിശോധിക്കാം, എന്നിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഇടപെടാം. അതെ, അഭിവാദ്യങ്ങൾ. ഓ, അഭിവാദ്യങ്ങൾ. ഹലോ, ഹലോ, നമസ്കാരം. മുഹമ്മദ് റിയാസ് ആണ്. ഹലോ. ആ, മുഹമ്മദ് റിയാസാ, പറഞ്ഞോളൂ. നമസ്കാരം, ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വിളിക്കുന്നത്. ഓ, കണ്ണൂർ ജില്ലയിൽ എവിടെയാ? ഓ, ശ്രീകണ്ഠപുരം അറിയാം. പേരെന്താ? എന്റെ സുരേഷനാണ്. ഓ, പറയൂ സുരേഷ്. നമ്മുടെ ഇവിടത്തേക്കുള്ള ഒരു രണ്ടു മൂന്ന് റോഡിന്റെ ഒരു വളരെ ശോചനീയമായ അവസ്ഥ പറയാൻ വേണ്ടിയില്ല, വേറെ ഒന്നുമല്ല, പണിയെല്ലാം കാര്യങ്ങൾ ഓൾറെഡി നടക്കുന്നുണ്ട്. ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയ പണി അപ്പുറത്തേക്ക് എത്തുമ്പോഴേക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് പിന്നെ പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് മൊത്തത്തിലാകെ കുഴപ്പത്തിലുള്ളത്. ഓ, എനിക്ക് തോന്നുന്നത് ഏർനാട് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഏതാ റോഡ്? ആ വർക്കിന്റെ പേരൊന്നും പറയോ. ഇത് ശ്രീനഗറിന്ന് ഇരിട്ടി ഇരിട്ടി ഹൈ പിന്നെ സ്റ്റേറ്റ് ഹൈവേല് കണിയാറൽ ഉളിക്കൽ റോഡ്, കണിയാറൽ പിന്നെ മലപ്പുറം റോഡ്, കണിയാറൽ അടൂപ്പർ റോഡ്. ഇങ്ങനെ മൂന്ന് റോഡാണ് ഉള്ളത്. അപ്പോ അത് കിഫ്ബി വർക്കാണ്. അപ്പൊ അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് കോണ്ടാക്ട് ചെയ്യാം. എന്നിട്ട് അത് വർക്ക് ഇല്ലാത്ത ഞാൻ പറഞ്ഞല്ലോ, വർക്ക് ഔട്ട് നടന്നുകൊണ്ടിരിക്കുന്നില്ല. പക്ഷേ ആ എടുത്ത പണിയിൽ ഒരുപാട് അപാകത ചൂണ്ടിക്കാണിച്ചിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും പിന്നെ പിന്നെ മന്ത്രി തലത്തിലേക്കും എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. നമ്മുടെ പാർട്ടിക്കാരൻ ഡിവൈഎഫിന്റെ വക തന്നെ അവിടെയൊക്കെ ഒരുപാട് പ്രതിഷേധ പ്രകടനം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്. ആയിക്കോട്ടെ, ഞാൻ ഈ ബന്ധപ്പെട്ടവരെ ഒന്ന് എന്താണ് അതിന്റെ സ്ഥിതി ഒന്ന് പരിശോധിക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ, ശരി, വിളിച്ചതിന് നന്ദി. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേക്ക്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഹലോ, നമസ്കാരം. മുഹമ്മദ് റിയാസാ? ഹലോ സാറേ, ഞാൻ കോട്ടയം അല്ല പാണാ നിയോജക മണ്ഡലത്തിലെ കൊഴുവന പഞ്ചായത്തിൽ നിന്നാണ് വിളിക്കുന്നത്. എഴുവമ്പുറം സാഹു. ഓ, നമ്മളിവിടെ മുത്തോലി കൊങ്ങാണ്ടൂർ റോഡെന്നും പറഞ്ഞിട്ട് റോഡുണ്ട്. ഒത്തിരി വർഷമായിട്ട് കുറെ വർഷങ്ങളായിട്ട് ഇപ്പം തീരെ സഞ്ചാരയോഗം അല്ലാത്ത അവസ്ഥകളാണ് കിടക്കുന്നത്. ഓ, ശരി. ആ റോഡിനാണെങ്കിൽ നമ്മുടെ സൈഡിലത്തെ ഓടയെല്ലാം നികന്നു പോയി. ഒരുപാട് കാലമായിട്ട് മെയിൻ്റെനൻസ് ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഓടയെല്ലാം നികന്നു പോയി, റോഡിൽ കൂടെ വെള്ളമെല്ലാം ഒഴുകി റോഡ് മൊത്തം പൊളിഞ്ഞു കെട്ടി കിടക്കുക. കാൽനടക്കാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയം മതിയാകുമ്പത്തേന്. നമ്മളിപ്പോ ഇതിനെ കുറെ പരാതി നിവേദനങ്ങളൊക്കെ കൊടുത്തിരുന്ന കഴിഞ്ഞ പ്രാവശ്യം MLA കണ്ടിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം പരാതി നിവേദനം കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ് നിവേദനം കൊടുത്തിരുന്ന നിങ്ങളെ പേരെന്താ? പേര് അനൂപ് എന്നാ. അനൂപ്. അപ്പൊ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ കിട്ടും, കിട്ടിയാൽ അത് ഇപ്പൊ തന്നെ ചോദിക്കാം. എന്താന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇടപെടാം. ഇപ്പൊ എന്താ, ഇപ്പൊ എന്താ, അപ്പൊ എന്താ പറഞ്ഞൊരു കംപ്ലൈന്റ്? ആ, ഉദ്യോഗസ്ഥരെ കിട്ടിയിട്ടുണ്ട്. ഇതാ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോ ഇവിടെ ഇപ്പൊ ഒരു പരാതി കിട്ടി, അവർ ഫോൺ ഹോൾഡ് ചെയ്തോണ്ടിരിക്കുക. മുത്തോളി കൊങ്ങാട് റോഡ്, അതിന്റെ ഡ്രെയിനൊക്കെ ആകെ ഇതായി കിടക്കുകയാണ്. അപ്പൊ ജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്. അതെന്താ, നമ്മൾ അത് നേരത്തെ വിവരം കൊടുത്തല്ലോ. ആ, അപ്പൊ എന്താ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുക പെട്ടെന്ന്? അതെ അതെ, എത്ര സമയമെടുക്കും? അല്ല, ഈ പ്രീ മൺസൂൺ വർക്കിൽ ഇത് വരില്ലേ? ആ, എന്നാ അത് പെട്ടെന്ന് ചെയ്തു നോക്ക്. പെർമനന്റ് വർക്ക് ചെയ്യില്ല, വെള്ളം നൽക്കാലം ഇതാക്കാൻ. എന്നാ പെട്ടെന്ന്, അത് വൈകരുത്. എന്നിട്ട് ഇതിന്റെ റിപ്പോർട്ട് ഇവിടെ കിട്ടണം. ആ, അപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഇത് ക്ലിയർ ചെയ്യണം ഈ പ്രശ്നം.
ഓക്കെ, രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ ഹലോ, അപ്പൊ രണ്ട് ഇത് കേക്ക്, ഹലോ പറയുന്നൊന്ന് കേക്ക്. രണ്ട് ദിവസം കൊണ്ട് ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ദിവസം കാത്തിരിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ, മുഹമ്മദ് റിയാസ. ഹലോ ഹലോ, മുഹമ്മദ് റിയാസ് ആണ്, ആരാ? നമസ്കാരം. ഹലോ സാർ, ഞാൻ തോന്നക്കലിലാണ്. എവിടുന്ന്? തിരുവനന്തപുരം ജില്ല തോന്നക്കൽ. തോന്നക്കൽ. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. പേര് ലിജു. ലിജു? ആ അതെ. ഓ പറയൂ. തിരുവനന്തപുരം ജില്ലയില് നമ്മളെ ഈ പതിനാറാം മൈൽ മുറിഞ്ഞ പാലം എന്ന് പറഞ്ഞൊരു പാലം ഉണ്ട്. അത് കഴിഞ്ഞ മാസം, കഴിഞ്ഞ വർഷം നവംബർ മാസം 5-ാം തീയതിയാണ് പാലം പൊളിച്ചത്. ഓ ശരി. അത് കഴിഞ്ഞ് പണി തുടങ്ങി, പക്ഷെ ഇപ്പൊ 3 മാസം കൊണ്ട് പണി നടക്കുന്നില്ല. ശരി ശരി. ഓ, അതിനെ കുറിച്ച് അറിയാനായിട്ട്. അത് അത് ഉടനെ തന്നെ ക്ലിയർ ചെയ്യും, അതിന്റെ പ്രോഗ്രസിലാണ്, ഇടപെട്ടോളും കേട്ടോ. നമുക്ക് ഇടപെടാം, ഉടനെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, വിവരം കൊടുത്തിട്ടുണ്ട്, ഇടപെടാം കേട്ടോ. ഓക്കെ, വിളിച്ചതിനും ഇത് ശ്രദ്ധപ്പെടുത്തിയതിനും നന്ദി. ഓക്കെ. ഹലോ ഹലോ, മുഹമ്മദ് റിയാസ് ആണ്, നമസ്കാരം. ഹലോ പറഞ്ഞോളൂ. ഞാനൊരു ആലപ്പുഴ ജില്ലയില് മാവിക്കര താലൂക്കില് താമരക്കുളം പഞ്ചായത്തിലെ 4-ാം വാർഡിൽ നിന്നാണ് വിളിക്കുന്നത്. ഓ, പേരെന്താ? എന്റെ പേര് ഷെമി എന്നാണ്. ആ പറഞ്ഞോളൂ. എന്റെ വീട്ടുപേര് മുംതാസ് മഹൽ എന്നാണ്. ഓ പറഞ്ഞോളൂ. ഓക്കെ, എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് മഴ പെയ്തു കഴിഞ്ഞാല് വീടിന് ചുറ്റും വീടിനും പരിസരങ്ങളിലും കിണറും എല്ലാം നിറഞ്ഞ് കവിയുകയാണ് ചെയ്യുക. അപ്പം കിണറും നിറയും, അതേപോലെ തന്നെ വീടും പരിസരവും മുറ്റവും എല്ലായിടവും വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. വെള്ളം ഒഴുകി പോകുന്നു, അങ്ങനെ ദിവസങ്ങളോളം കിടന്ന് അത് അഴുക്കായി നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ചൊറിച്ചിലും അതിക്കാരം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. കുട്ടികളും പ്രായമായ മാതാവ് മാത്രമാണ് വീട്ടിലുള്ളത്. കാര്യം അങ്ങനെയുള്ള വീടിന്റെ ഒരു വീടിന്റെ ഒരു റോഡിന്റെ സൈഡിലാണ്, എന്റെ റോഡ് സൈഡാണ് വീട്. എന്താ വീട്? ആ അത് സ്ഥലം എന്ന് പറയോ? സ്ഥലം വീടിന്റെ വീടിന്റെ സ്ഥലം താമരക്കുളം, താമരക്കുളം 4-ാം വാർഡ്. ഓ, താമരക്കുളം 4-ാം വാർഡ്. ഏ, പേരൂർ കേരയമ്മ. പേരൂർ പാലത്തറം എന്ന് എഴുതിയാലും മതി, പാലത്തറം. ഇത് പഞ്ചായത്ത് റോഡാണോ എന്ന് പറഞ്ഞുതരോ? ആ, അപ്പൊ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. പി ഡബ്ല്യു ഡി നേരിട്ട് ചെയ്യാൻ പറ്റില്ല, പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് തദ്ദേശ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം കേട്ടോ. ശരി ഓക്കെ. ആളുകൾക്ക് പഞ്ചായത്തിനോട് ഇതും മനസ്സിലാകുന്നു. ഹലോ നമസ്കാരം, മുഹമ്മദ് റിയാസ, നമസ്കാരം. ഹലോ നമസ്കാരം, മുഹമ്മദ് റിയാസ് ആണ്. ആ പറയൂ ശ്യാമ, എവിടെയാ സ്ഥലം? ഏ, ആ പറഞ്ഞോ. പാലക്കാട് ജില്ല. പാലക്കാട് ജില്ല പറഞ്ഞോളൂ. സാറേ, ഞങ്ങൾ കുറച്ച് കാലമായിട്ട് റോഡ് ഭയങ്കര മോശമുള്ള അവസ്ഥയിൽ തന്നെയാണ്. ആ ഏത് റോഡാ അത്? തോൽനൂർ ആലത്തൂർ. ഏ, തോൽനൂർ ടു ആലത്തൂർ. തോലന്നൂർ ടു ആലത്തൂര്. ആലത്തൂര് നമ്മളെ റോഡല്ലേ? ഏ, പി ഡബ്ല്യു ഡി റോഡല്ലേ? അതെ അതെ. റോഡിന്റെ എന്താ, എന്തൊക്കെയാ റോഡിന്റെ പ്രശ്നങ്ങളൊന്ന് പറയോ. മൊത്തം പൊളിച്ചു കിടക്കാണ്. പിന്നെ പോരഞ്ഞതിന് 4-5 കോറിയുണ്ട് ഇവിടെ. അപ്പോ 10-14 മീലുള്ള ടയറിലെ ലോറിയാണ് പോയിക്കൊണ്ടിരിക്കണത്. അതി കൂടെ പോയി കഴിഞ്ഞു, 2 തവണ പോയി കഴിഞ്ഞ് തന്നെ ആദ്യത്തെ വരുന്നവരില്ല, ഇടുപ്പിന് വേണ്ടത്ര അത് പ്രശ്നങ്ങൾ വരും. പഞ്ചായത്തു നിന്നാണെങ്കിലും ഇപ്പൊ എവിടെ നിന്നാണെങ്കിലും അതിന് അനുകൂലമായിട്ട് ഒരു വിധിയും വരുന്നില്ല. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണ് പോയെങ്കിലും, ലോറിന്റെ കേസാണെങ്കിലും ഇപ്പൊ കോറിന്റെ കേസാണെങ്കിലും അല്ല, വലിയ കുഴി, വലിയ കുഴിയാണ് റോഡ്. റോഡ് ആകെ കുഴിയായിട്ടുണ്ടോ? മൊത്തം റോഡെന്ന് പറയാനില്ല ഇപ്പൊ. ഫോൺ ഹോൾഡ് ചെയ്യട്ടോ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ കിട്ടിയിട്ട് ഞാൻ ചോദിക്കട്ടെ.
ഹലോ, നമസ്കാരം. ഈ ആലത്തൂര് പിന്നെ തോലന്നൂര് റോഡ് ആകെ കുണ്ടും കുഴിയായി പ്രശ്നം പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പരാതി കിട്ടിയിരിക്കുന്നു. ആ അപ്പൊ ഉടനെ ഇപ്പൊ എന്താ പറയുന്നത്? പുള്ളി എന്താ പറയുന്നത്? ആ ഇനിയിപ്പോ എന്താ ഇനിയിപ്പോ ആ റോഡ് പൊളിക്കുക ചെയ്ത് കോൺട്രാക്ടറിന് സാമ്പത്തിക പ്രശ്നം പറയുന്നത്. അപ്പൊ എന്താ ഈ ടെർമിനേറ്റ് ചെയ്തിട്ട് പിന്നെ പുതിയ അത് എത്ര സമയം പിടിക്കും? അത് അതൊന്നും വേഗം വേഗം നോക്കാം. അതാ വൈകരുത് വൈകരുത്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. ഹലോ, അപ്പൊ നമസ്കാരം. ഇത് കുറച്ചായിട്ട് പ്രശ്നമുള്ള റോഡാണ്. ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. നേരത്തെ അതെ നേരത്തെ ഇത് നമ്മുടെ മന്ത്രി ശ്രീ എ കെ ബാലൻ തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലം നേരിട്ട് ഇടപെട്ട് അതിനുശേഷം അവിടെ പോലീസിൻ്റെ ഇടപെടൽ വന്നു. ഒരു ഈ കരാറുകാരൻ 29 ഏപ്രിലിൽ പണി തുടങ്ങാമെന്ന് ഉറപ്പ് നൽകി. പക്ഷേ ഇപ്പോൾ ആ ഉറപ്പ് അയാൾ പാലിച്ചില്ല എന്ന് മാത്രമല്ല അയാളിപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അയാളെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. എത്രയും വേഗം അയാൾക്ക് പറ്റില്ലെങ്കിൽ അയാളെ ടെർമിനേറ്റ് ചെയ്ത് പുതിയ ഇത് കൊടുത്ത് ആളെ ഏൽപ്പിച്ച് പെട്ടെന്ന് തന്നെ ഇടപെടാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരിയേ സാറേ, ഇപ്പൊ റോഡ് വരികയാണെങ്കിൽ കൂടി നമുക്ക് ചുറ്റുമായിട്ട് ഒരു 3-4 കോടി കൂടി ഉണ്ട്. ആ സാറേ, ചെറിയ ലോറി കൂടെ അല്ല, വലിയ വലിയ ലോറിയാണ്. അത് നമുക്ക് നോക്കാം, എന്ത് ചെയ്യാൻ പറ്റും നോക്കട്ടോ. ഒരുപാട് പിള്ളേർ ഉള്ളതാണ്, അപ്പൊ സ്കൂളിൽ പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ്സും കുറവാണ്, എന്നാ മതി. റോഡിന്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. നമുക്ക് ഇടപെടാം. ശരി ശരി ശരി. അടുത്ത് ഹലോ, നമസ്കാരം. മുഹമ്മദ് റിയാസാ? ആ സാർ നമസ്കാരം. ഓ കൊറേ നേരം. നമസ്കാരം സാർ, ഞാൻ കോഴിക്കോട് വേപ്പൂരിൽ തന്നെ വിളിക്കുന്നത്. കൊറേ നേരമായി വിളിച്ച് പറഞ്ഞിരുന്നു. ഓ അതായത് ആ പറഞ്ഞു പറഞ്ഞു. നിങ്ങൾ വിളിച്ച് ഈ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുക. നിങ്ങളെ നമ്പർ എന്റെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു വരെ അവര് പറഞ്ഞിരുന്നു. വിളിക്കാം വിളിക്കാം. അപ്പൊ ഇപ്പൊ തന്നെ പറയാം. നിങ്ങൾ പറഞ്ഞോ. പറയട്ടെ. ഓ അതായത് നമ്മുടെ മോഡേൺ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അരീക്കാട് കെ എസ് ഇ ബിയുടെ സബ്സ്റ്റേഷൻ ഉണ്ട് സാറേ. അതെ അറിയാം. അതിന്റെ സൈഡില് ഇ കെ സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് പ്രളയത്തിൽ ഞങ്ങൾ അസോസിയേഷൻ അവിടെ നിന്നതാണ്. വെള്ളം ഇടതുഭാഗത്ത് വലത്ത് അങ്ങോട്ട് പോകുമ്പോ ഇടതുഭാഗം മൊത്തം നമ്മുടെ പി ഡബ്ല്യുവിന്റെ സ്ഥലത്ത് 2-3 വാഹനം ഒരു 2 വർഷം. ഞാൻ സേഫ്റ്റി ഓഫീസറാണ്, സേഫ്റ്റി ഫോറത്തിന്റെ സെക്രട്ടറിയാണ്. ഇത് കഴിഞ്ഞ മിനിസ്റ്ററി പീഡബ്ല്യുഡിക്ക് കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്തപ്പോൾ ലെറ്റർ എനിക്ക് വന്നിട്ടുണ്ട്. ഇത് ആർ ടി ഒ ആണെന്ന് പറഞ്ഞിട്ട്, നമ്മുടെ കോഴിക്കോട് ആർ ടി ഒ. പക്ഷേ ആർ ടി ഒനെ ഞാൻ വിളിച്ചപ്പോ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സ്ഥലം നമ്മുടെ സ്ഥലമല്ലേ കോഴിക്കോട്. നേരത്തെ റോഡ് റോളർ വെച്ചതുപോലെ സമാനമായ പ്രശ്നമല്ലേ പി ഡബ്ല്യുഡി എന്നെ. അപ്പോ ഈ ബസ്സുകളൊക്കെ എന്താ സാറേ കുഴപ്പമെന്നാൽ ഇത് എക്സ്പയറി ആയ വണ്ടികളാണ്. അപ്പൊ ഇതിന് രാത്രി ടൂലറിലേക്ക് ഏജന്റുകൾ ചാടുകയും അനാശ്വാസ പ്രവർത്തനം നടക്കുകയും എന്റെ ശ്രദ്ധപ്പെട്ടിട്ട് ഞാൻ പല പ്രാവശ്യം പരാതി കൊടുത്തത്. പക്ഷേ ഒരു വർഷമായിട്ട് ഈ സ്ഥലത്തും ഈ വാഹനം അനക്കിയിട്ടില്ല. ആർ ടി ഓണർ ആർ ടി വരെ ഞാൻ വിളിച്ചപ്പം പറഞ്ഞു പി ഡബ്ല്യുഡിന്റെ ലെറ്റർ കിട്ടട്ടെ. ലെറ്റർ അയച്ചിട്ട് 7 മാസം കഴിഞ്ഞ് പി ഡബ്ല്യുഡി അവർക്ക് കൊടുത്തിട്ട് എനിക്ക് അതിന്റെ കോപ്പി കിട്ടിയിട്ടുണ്ട്. ആ മനാഫ ഒന്ന് ഫോൺ ഹോൾഡ് ചെയ്യും, ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ കിട്ടി. ഒന്ന് ഫോൺ ഹോൾഡ് ചെയ്യും. താങ്ക് യു സാർ. ഹലോ, മുഹമ്മദ് റിയാസ? ആ ഒരു പ്രധാനപ്പെട്ട പരാതിയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ആ എൻ എച്ച് നിങ്ങളെ സബ് ഡിവിഷനിൽ ആ മീൻചന്ത അരീക്കാട് റോഡിൻ്റെ അവിടെ ആ വാഹനങ്ങൾ നിർത്തിയിട്ടത്. ആ ആർക്കാ ലെറ്റർ കൊടുത്ത്?
അത് പോലീസ് പിടിച്ചു വെച്ച വണ്ടിയാണ്. ആ എന്നാൽ കോഴിക്കോട് കമ്മീഷണർ ഫോണിലൊന്ന് കിട്ടി, സിറ്റി പോലീസ് കമ്മീഷണർ. അത് ഒരു കാര്യമുണ്ട്, ഈ പൊതുസ്ഥലത്ത് ഇങ്ങനെ വണ്ടി നിർത്തരുത്. ഇപ്പോൾ കഴിഞ്ഞ ഫോണിൻ പ്രോഗ്രാമിൽ തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ പഞ്ചായത്തിൽ ഒരു റോഡ് റോളറിൻ്റെ പ്രശ്നം ഇതേപോലെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ അത് മാറ്റാൻ വേണ്ടി പറഞ്ഞു, അങ്ങനെ അത് മാറ്റി. അത് വലിയ അപകടസ്ഥിതി ഉള്ളതാണ്. അപ്പം അതിനുശേഷം കഴിഞ്ഞ ഫോണിൻ പ്രോഗ്രാമിൽ തന്നെ ഈ PWD പൊതുസ്ഥലത്ത് ഈ പരസ്യ കമ്പനികൾ മറ്റേ ബസ് സ്റ്റോപ്പും അതുപോലെ ബോർഡും PWD അനുമതി ഇല്ലാതെ വെക്കുന്നൊരു വിഷയം ഉണ്ടായിരുന്നു. അതും കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആയിരുന്നു അത് നീക്കുകയും ചെയ്തിരുന്നു. അത് ഇവിടെ നിന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടും അത് നീക്കി അവിടെ ഓട വൃത്തിയാക്കിയ പ്രശ്നം അത് എൻ്റെ ഭാഗമായിട്ട് അവിടെ വെള്ളപ്പൊക്കം ഇല്ലാത്തൊരു സ്ഥിതി വന്നു. അതിനുശേഷം 20-ാം തീയതിക്കകം ഇങ്ങനെ പൊതുസ്ഥലത്ത് ഇതുപോലെ ഈ PWD സ്ഥലത്ത് പരസ്യ കമ്പനികൾ ബസ് സ്റ്റോപ്പ് വെക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് ബോർഡ് വെക്കുന്നതോ അതുപോലെ തന്നെ ഈ റോഡ് റോളർ പോലുള്ളത് വെക്കുന്നതിൻ്റെ ഒക്കെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. ഞാൻ പോലീസ് കമ്മീഷണറെ കോൺടാക്ട് ചെയ്യാം, അതവിടുന്ന് മാറ്റിയേ പറ്റൂ. അത് ജനങ്ങൾക്ക് പല രീതിയിലും പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്. അതിപ്പോൾ പോലീസിന് മാത്രമേ ഉള്ള റോള്. അപ്പോൾ പോലീസിനെ നമ്മൾ എന്തായാലും ഇപ്പോൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ ശരി. ഹലോ ഹലോ, അപ്പൊ മനാഫ് അത് പോലീസിനെയും കൂടി ബന്ധപ്പെടണേ. ഞാൻ പോലീസ് കമ്മീഷണറെ വിളിച്ചിട്ട് പോലീസ് വണ്ടി അല്ല സാർ, അവര് പെരുത്തിരിക്ക പോലീസ് വണ്ടി ബിജെപിന്റെ പോലീസിന്റെ മുന്നിലാണ് പ്ലീസ്. ഇത് ഓണർമാര് കാലാവധി കഴിഞ്ഞ ബസ് മീഞ്ചന്ത പോലീസിന്റെ മുന്നിലല്ലേ സാർ? ഇത് പലതവണ PWD എന്നോട് പറഞ്ഞത് പോലീസ് പോലീസിന്റെ സാർ പറയട്ടെ, KCB സബ്സ്റ്റേഷന്റെ മതിലിന്റെ അരുവത്ത് PWD റോഡില് പ്രൈവറ്റ് ബസ്സുകളാണ് സാർ 2 വർഷമായി. അതിന്റെ പിക്ചർ ഞാൻ ഒരു കാര്യം നിങ്ങളോണ്ട് അയാളെ ഒന്നും കൂടി വിളിക്കുന്നുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലൊന്നും ഇതിലും നടക്കൂല. തെറ്റിദ്ധരിപ്പിച്ച ആള് ബുദ്ധിമുട്ടും. ഞാൻ ഫോൺ ഹോൾഡ് ചെയ്യും. ഹലോ ഹലോ, ആ മുഹമ്മദ് റിയാസ, നിങ്ങൾ പറയുന്നതൊന്നും മുഴുവൻ കേൾക്കണ്ടേ? അത് പോലീസിന്റെ വാഹനമല്ല, പോലീസ് സ്റ്റേഷന്റെ അവിടെ അല്ല, അത് പ്രൈവറ്റ് RC ഓണർ വണ്ടിയാണ് അവിടെ പിടിച്ചു വെച്ചത്. എങ്ങനെ? KCB സബ്സ്റ്റേഷന്റെ അടുത്തുള്ളതാ? അത് അത് പോലീസിന് എന്താ ബന്ധയില്? അത് കേസിലുള്ള വണ്ടി അവിടെ വെച്ചാണ്. ഇത് കുറച്ച് അപ്പുറത്തെ വെച്ച്. അതെന്തായാലും പോലീസിന്റെതല്ല എന്നുള്ള അഭിപ്രായമാണ് പരാതിക്കാരൻ പറഞ്ഞിട്ടത്. അതിന്റെ തെളിവടക്കുള്ള ലെറ്റർ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അല്ല, ഞാൻ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങളുടെ അധികാരത്തിൽ വരുന്നതല്ല പോലീസിന്റെ അധികാരത്തിൽ വരുന്നത്. ആരധികാരത്തിൽ വന്നാലും അത് മാറ്റേണ്ടതുണ്ട്. അവിടെ അനാശ്വാസ പ്രവർത്തനം ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചിട്ട് ഇവിടെ നാട്ടുകാർക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ആദ്യം നല്ല നിലയിലാണ് പറഞ്ഞത്, നിങ്ങൾ ഫോൺ മുഴുവൻ കേൾക്കാൻ തയ്യാറായിട്ടില്ല. അത് ഉടനെ ചെയ്യണത്. ഒരു കൊല്ലമായി ആളുകൾ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്. ഒരു കൊല്ലമായിട്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് അന്വേഷിച്ച് ഇതിൻ്റെ റിപ്പോർട്ട് തരണം. ഞാൻ ഈ യോഗം കഴിഞ്ഞ് കമ്മീഷണറും വിളിക്കാം. ആ ഇത് ഒരു സാമൂഹിക പ്രശ്നം കൂടിയായി മാറുകയാണ്. ആദ്യം ഞാൻ വളരെ നന്നായി ശാന്തമായിട്ടാണല്ലോ നിങ്ങളോട് പറഞ്ഞത്. ആ അപ്പം അതുകൊണ്ട് ഇങ്ങനെ രണ്ടാമതും വിളിക്കാൻ ഇടയാക്കരുത്. ആ അപ്പോൾ വിഷയം പരിഹരിക്കണം. നമുക്ക് ഇപ്പം നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും പോലീസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, ജനത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇത് വിഷയം പരിഹരിക്കണം. പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമല്ല ഇത്. ഒരു കൊല്ലമായി ഇത് ആളുകൾ പരാതി തരുന്നത്, ഒരു കൊല്ലം. അതുകൊണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് പരിഹരിക്കണം. ആ ശരി. ഹലോ, അത് സാങ്കേതിക പ്രശ്നം പറഞ്ഞ് നീട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ ധൈര്യമായിട്ട് നിന്നോ, നമ്മൾ ഇടപെടും. ശരിയേ, അതൊക്കെ നോക്കാം, അതൊക്കെ നോക്കാം. ഇനി നമ്മൾ ഇനി അതിന്റെ പിന്നാലെ ഞങ്ങൾ കൂടിക്കോളാം. ശരിയേ, ഓക്കെ. അതൊരു ഇത് വ്യക്തത വരുത്തണം. അതില് അയാള് ഫോണ് മുഴുവൻ കേൾക്കുന്നില്ല, അത്ര ക്ഷമ കുറവാ. ആ അവിടെ അനാശ്വാസ പ്രവർത്തനം ഉൾപ്പെടെ നടക്കുകയാണ്, ആളുകൾ വലിയ പ്രയാസം പറയുന്നു. ഹലോ നമസ്കാരം, മുഹമ്മദ് റിയാസാ? ആ സാറേ നമസ്കാരം.
ആരാ? ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാരാരുകുളം തെക്ക് പഞ്ചായത്ത് നാലാം വാർഡിൽ വിളിക്കുക. ആ നമ്മുടെ ഈ വളവനാട് ബീച്ച് റോഡിന്റെ അടിയിലേ ആ വാട്ടർ അതോറിറ്റി ഒരു പൈപ്പ് കൂട്ടിയായിരുന്നു. ആ നാലു മാസത്തോളമായി. ആ അപ്പൊ ഞങ്ങള് ഈ നൂറോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. ആ അപ്പൊ അതിന് സാറൊരു പരിഹാരം കാണണം. വാട്ടർ അതോറിറ്റി പറയുന്നത് പി ഡബ്ല്യു ഡിയില് എഞ്ചിനീയറെ വിളിച്ചിട്ട് ഈ റോഡ് പൊളിക്കാൻ അനുമതി കിട്ടുന്നില്ലെന്നാണ്. നിങ്ങളെ പേരെന്താ? പുഷ്പാഗതൻ. പുഷ്പാഗതൻ. ആ ഇപ്പൊ ഉദ്യോഗസ്ഥരെ കിട്ടോ? സ്ഥലം ഒന്ന് പറഞ്ഞുതരോ? ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത്. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത്. ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ഇപ്പൊ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചു നോക്കാം. ഇപ്പൊ എന്താ വിഷയം പറഞ്ഞു? വെള്ളം കിട്ടുന്നില്ല, അവർക്ക് പൈപ്പ് മുറിക്കാൻ പി ഡബ്ല്യു ഡി അനുമതി കൊടുക്കുന്നില്ല. പൈപ്പ് മുറിക്കാൻ നമ്മൾ അന്വേഷിച്ചിട്ട് പറയാലല്ലേ. അതെ ഒന്ന് ഫോണിൽ കിട്ടുന്നില്ല, നമ്മൾ അന്വേഷിച്ചിട്ട് നിങ്ങളെ അറിയിക്കാം കേട്ടോ. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഓക്കെ, അത് നമുക്ക് അങ്ങനെ കീറാൻ പറ്റില്ലല്ലോ. ഇനി ഒന്ന്. ആ ഹലോ, നമസ്കാരം, മുഹമ്മദ് റിയാസാ. ഹലോ, 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 നമസ്കാരം, മുഹമ്മദ് റിയാസാ. ഹലോ സാർ. നമസ്കാരം, മുഹമ്മദ് റിയാസാ. നമസ്കാരം സാർ, ഇത് കണ്ണൂർ ജില്ലയിലെ വേങ്ങാട് കുറുവാത്തൂർ എന്ന സ്ഥലത്താണ് വിളിക്കുന്നത്. ഓ പറയൂ പറയൂ. ഇത് നമ്മുടെ ഇവിടെ പി എച്ച് ഡി റോഡ് വേങ്ങാടിന്റെ എന്റെ കീഴിലൊരു പാലത്തുമല വന്നിട്ട് മുട്ടുന്നത്. ആ അപ്പൊ അത് കഴിഞ്ഞ പി എച്ച് ഡിന്റെ റോഡല്ല, പിന്നെ വിമാനത്താവളത്തിന്റെ റോഡ് കുറച്ച് അപ്പുറത്തോട്ട് പോകുന്നത്. അപ്പൊ അതുമായിട്ട് 150 മീറ്റർ പി ഡബ്ല്യു ഡിന്റെ റോഡാണ്. പി എച്ച് ഡിന്റെ റോഡാണ് ഫസ്റ്റ് പി ഡബ്ല്യു ഡി. അപ്പൊ പി എച്ച് ഡിന്റെ 150 മീറ്റർ റോഡ് ഫുൾ ഒരു 15 കൊല്ലമായിട്ട് താഴെ ചെയ്തിട്ടില്ല സാർ. പി എച്ച് ഡി എന്ന് പറഞ്ഞ റോഡ് അതെങ്ങനെയാ മനസ്സിലായില്ല? പി എച്ച് ഡി വാട്ടർ അതോറിറ്റിന്റെ ആ ഓഫീസെല്ലാം കിടക്കുന്നുണ്ട്. ഇയല്ലൂർ വാട്ടർ അതോറിറ്റി. അപ്പൊ റോഡായിരുന്ന അത് നമ്മുടെ പി ഡബ്ല്യു ഡി റോഡല്ല, നമ്മൾ ശ്രദ്ധപ്പെടുത്താട്ടോ, വിഷയം ശ്രദ്ധപ്പെടുത്താം. അതൊരു 150 മീറ്ററേ അതുള്ളൂ. പി ഡബ്ല്യു ഡി റോഡ് കഴിഞ്ഞ പാടും പിന്നെ അടുത്ത വിമാനത്താവളത്തെ റോഡിലേക്ക് മുട്ടുക സ്ഥലമാണത്. ആ അത് ഒരു 15 വർഷമായിട്ട് താളം ചെയ്തിട്ടുണ്ട്, പിന്നെ ഫുള്ള് കുണ്ടും കുഴിയാണ്. അവിടെ പി എച്ച് ഡി ഓഫീസൊക്കെ പിക്കപ്പ് ചെയ്തായിരുന്നു. നമ്മളത് അതിലൂടെ വണ്ടി പോകുന്നത്. നമ്മളത് അന്വേഷിച്ചിട്ട് പറയാട്ടോ, അന്വേഷിച്ച് ബന്ധപ്പെട്ട പറയുന്നത്. സ്ഥലം ഒന്ന് പറഞ്ഞുതരോ? സ്ഥലം വേങ്ങാട്. വേങ്ങാട്, വേങ്ങാട്. വേങ്ങാട് കീഴല്ലൂർ റോഡ് പൈപ്പ് ലൈൻ അല്ലേ? റോഡ് പൈപ്പ് ലൈൻ പാലത്തിന്റെ പൈപ്പ് വാട്ടർ അതോറിറ്റിന്റെ പാലത്തിൽ നിന്ന് ഒരു 150 മീറ്റർ റോഡാണ് മിസ്റ്റേക്ക് വെച്ചത്. നിങ്ങളെ പേരെന്താ? പി എച്ച് ഡിന്റെ റോഡാണ്. ആ നിങ്ങളെ പേരെന്താ? പേര് ജിഷ്ണു. ഓക്കെ ഓക്കെ, ശരി സാർ, അത് നോക്കിട്ടൊന്ന്. ആ പറയാ പറയാ പറയാ. ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ കഴിഞ്ഞേക്ക്, അവസാനിപ്പിക്കും. ശരി.